എന്നാൽ ഹദീസാണ്. അവർക്ക് എന്തൊക്കെയാകും അന്ന് അവർ മറ്റു മതക്കാരെ ആകർഷിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന അല്ലാതെ ഇതൊന്നും ഹിസ്റ്ററി അല്ല, ഇതിപ്പോഴത്തെ റിയൽ സ്റ്റോറീസ് ആണ്, റിയൽ ലൈഫാണ്. 50% മുസ്ലിങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും നൈജീരിയ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്ന പറഞ്ഞു ക്രിസ്ത്യാനികളെ മുറ്റൂടും കൊന്നുകളയെ. ഒരു മുൻവൈരോഗ്യവും ഇല്ല, ഒരു പ്രൊവോക്കേഷനും ഇല്ല, ഒരു നബി നിന്നേയില്ല. അവർ നബി നിന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ അടിച്ചു മറത്താൻ നോക്കുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമിനെതിരെ ഒരു വാ പോലും പൊങ്ങാൻ പാടില്ല. ഒരു ബി ജെ പിയുടെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നാഷണൽ പദവിയിലിരിക്കുന്ന ഒരു വക്താവിന്റെ ഒരു തൊപ്പി തെറിപ്പിക്കാൻ ഒരു ഈ ഇസ്ലാമിനെ കുറിച്ച് ഒരു നിന്ന പോലും അല്ലാതെ അവരുടെ ഗ്രന്ഥത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ അധികാര സ്ഥാനം വരെ തെറിപ്പിക്കാൻ ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോർത്തോ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക ഭരണത്തിന് കീഴാൻ വലിയ താമസമൊന്നുമില്ല. നൈജീരിയയൊക്കെ നമ്മുടെ മുന്നിലാണ്, കേരളത്തിൽ 30% കഴിഞ്ഞു മുസ്ലിം പോപ്പുലേഷൻ, റിയൽ പോപ്പുലേഷൻ നിങ്ങളെടുത്താൽ പലരും കണക്കിൽ പോലും സെൻസസിൽ പോലും വരുന്നില്ല. നിങ്ങൾ കാര്യം ആലോചിക്കുക, ഈ നൈജീരിയ കേരളത്തിൽ നിന്ന് അധികം ദൂരമല്ല. ഫിസിക്കലി ഡിസ്റ്റൻസ് കാണാം, പക്ഷേ ഡെമോഗ്രാഫിക്കലി അധികം ദൂരത്തിലല്ല. ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയോ? നൈജീരിയയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു, എന്നാൽ കേരളത്തിൽ സ്പ്ലിറ്റാണ് പോപ്പുലേഷൻ. അതായത് കുറച്ച് ക്രിസ്ത്യാനികൾ, കുറച്ച് ഹിന്ദുക്കൾ, അങ്ങനെ സ്പ്ലിറ്റഡ് പോപ്പുലേഷനുമാണ്. അതായത് നൈജീരിയയിലുള്ളത്രയും പോലും ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കേരളത്തിലെ ക്രൈസ്തവനോ ഹൈന്ദവനോ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഏത് മുസ്ലിം രാജ്യം പ്രതികരിച്ച് ഇസ്ലാമിക ഭീകരത അവസാനിപ്പിക്കണമെന്ന് ഏതെങ്കിലും മുസ്ലിം രാജ്യം പറഞ്ഞോ? ഏതെങ്കിലും ഖത്തർ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിനെതിരെ കൊടി പിടിച്ചിറങ്ങുന്ന ഖത്തർ ഇതിനപലപിച്ചോ? ഇല്ല. കുവൈറ്റ് ഇതിനപലപിച്ചോ? ഇല്ല. യു എ ഇതിനപലപിച്ചോ? ഇല്ല. ഈ പറയുന്ന സൗദി അറേബ്യ ഇതിനപലപിച്ചോ? ഇല്ല. തുർക്കി അപലപിച്ചോ? ഇല്ല. ഒരു മുസ്ലിം രാഷ്ട്രം പോലും അപലപിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? പ്രവാചകന്റെ സുന്നത്ത് അവർ നടപ്പാക്കുന്നത്, അതിനെ അപലപിക്കാൻ ഒരു മുസ്ലിം രാഷ്ട്രത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിനെതിരെയുള്ള ശബ്ദങ്ങളെ അടിച്ചമർത്തുക, ഇസ്ലാം നടത്തുന്ന ക്രൂരതകളെ എന്താ പറയുക, അതിനെ ഗ്ലോറിഫൈ ചെയ്യുക, അതിനെ പണവും സമ്പത്തും അതിനെ എല്ലാ തരത്തിലുള്ള ആളും അർത്ഥവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് പൊളിറ്റിക്കൽ ഭീകര സംഘടനകളായിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തരംതാഴ്ന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളം സേഫ് ആണെന്ന് ഇനി വിചാരിക്കരുത്. കേരള ഈസ് നോ മോർ സേഫ്. ഓക്കെ ബ്രദർ. ഓക്കെ ബ്രദർ. ഓക്കെ അനീഷ് സംസാരിക്കുന്നു. അനീഷ് ഉണ്ടോ? അനീഷ്. ഓക്കെ സഞ്ജയ് സാർ സംസാരിക്കുന്നു. സഞ്ജയ് വളരെ കാലിക പ്രസക്തമായിട്ട് അത്യാവശ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ അടുക്കൽ ഈ ശബ്ദം എത്തിക്കണം, ഈ ഒരു യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സെബാസ്റ്റ്യൻ ബ്രദറെ അഭിനന്ദിക്കുന്നു. മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നൂപുർ ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പറഞ്ഞത്. അത് ആ പുള്ളിക്കാരി കാര്യമായ ഒരു പഠനം നടത്തിയിട്ടൊന്നുമല്ല, ഒരുപക്ഷെ കേട്ട് കേൾവിയോ ചെറിയ രീതിയിലുള്ള അറിവ് വെച്ചുകൊണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞാണ്. ബുറാക്കിന്റെ മേളിലുള്ള യാത്ര ഒരു കിഴവിക്കഥ പോലെ രസകരമായ ഒരു കഥയാണ്. മറ്റേത് ഇസ്ലാമിന്റെ ശാസ്ത്രമാണ്. മൂന്നാമത്തത് മുഹമ്മദിന്റെ ധാർമ്മികതയാണ്. ഈ മൂന്ന് വിഷയങ്ങളും നമ്മൾ വീണ്ടും നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഖുറാനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമോ അവരുടെ സഹീഹായ ഹദീസുകൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമോ അതൊരാൾ പരസ്യമായിട്ട് പറഞ്ഞാൽ മുഹമ്മദിന്റെ നിന്നയാണെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസിൽ പറഞ്ഞു, ഇവന്മാർ ബോംബിടേണ്ടത് ബുഖാരിയുടെ വീടാണ്, മുസ്ലിമിന്റെ വീടാണ്. ഇത് എഴുതി വെച്ചിരിക്കുന്നവന്മാരുടെ വീടുകളിൽ പോയി, പക്ഷെ ഇവന്മാർ ആരും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ബുഖാരിയെയോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ കണ്ടിരുന്നെങ്കിൽ ഇവർ കഴുത്തറത്ത് കൊല്ലുകയോ കൈ വെട്ടിക്കൊല്ലുകയോ എതിർവശങ്ങളിൽ നിന്ന് കൈകാലുകൾ വെട്ടിക്കളയോ വിരലുകൾ അരിഞ്ഞു കളയോ ഒക്കെ ചെയ്യപ്പെടാൻ യോഗ്യരായവരാണ് ഈ തിമ്രതിയും പിന്നെന്താണ് ഈ ബുഖാരിയും മുസ്ലിമും നാസായും ഒക്കെ. ഇവരെയാണ് ചെയ്യേണ്ടത്, കാര്യം ഇവരാണ് ഇതെല്ലാം എഴുതി വെച്ചത്. ഇത് മൂടി വെച്ചൊരു കാലം ഉണ്ടായിരുന്നു, ഇത് ആർക്കാർക്ക് അറിയാൻ വയ്യാത്തൊരു കാലം ഉണ്ടായിരുന്നു. കേരളത്തിൽ MM അക്ബർ ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ടും ഇതര മതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും ഇസ്ലാമിക യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടും ബൈബിൾ അശാസ്ത്രീയമാണ്, ബൈബിളിൽ പ്രവചന തെറ്റുകളുണ്ട്, ബൈബിളിനകത്ത് ചരിത്രപരമായ തെറ്റുകളുണ്ട്, ബൈബിളിനകത്ത് ശാസ്ത്രീയ അബദ്ധങ്ങളുണ്ട്, ബൈബിളിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തി പുസ്തകം ഇറക്കുകയും വീഡിയോ ഓഡിയോ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം പരസ്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ
ഈ ഇന്ന് ധാർമ്മികത പൊട്ടി ഒരു മുഹമ്മദിന്റെ ഒരു വൃത്തികേട് വിളിച്ചു പറഞ്ഞപ്പോൾ ലോകത്തെമ്പാടും കിടന്നുകൊണ്ട് ആക്രോശങ്ങളും അട്ടഹാസങ്ങളും നടത്തൽ ഇസ്ലാമിക ഭീകരവാദികൾക്ക് അന്ന് ആർക്കും ധാർമ്മികത ഒന്നും പൊട്ടിയൊലിച്ചില്ല, ഒരുത്തിനും മിണ്ടാട്ടമില്ലായിരുന്നു. എല്ലാവരും ആഘോഷിച്ചു, എല്ലാവരും ആനന്ദിച്ചു, എല്ലാവരും പറഞ്ഞു ഓ ഞങ്ങളുടെ പ്രവാചകൻ ഏതാണ്ട് കൊമ്പത്തെ ആളായിരുന്നൊക്കെ, മാനവരിൽ മാമയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നറിയാമോ. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി നമ്മൾ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി, ഇവരുടെ കിതാബുകൾ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരുടെ അംഗീകരിക്കപ്പെട്ട സെബാസ്റ്റ്യൻ ബ്രദർ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ ബൈബിളും അവരുടെ ഹദീസുകളും അതാണല്ലോ അവർ അംഗീകരി അല്ല സോറി ബൈബിളല്ല നമുക്ക് ബൈബിൾ മാത്രമേ ഉള്ളപ്പോൾ മുസ്ലിങ്ങൾ ഖുറാനും അതുപോലെ ഹദീസുകളും അവരുടെ വ്യാഖ്യാനങ്ങളും എല്ലാവരുടെ അടുത്തേലേ വരത്തുള്ളൂ. ഈ പുസ്തകങ്ങൾ അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഈ അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എല്ലാവരും കേൾവിക്കാർ എല്ലാവരും അറിയുന്നത് പോലെ ബുഖാരി എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദ് താമസിച്ചിരുന്ന സ്ഥലത്ത് മുഹമ്മദിന്റെ മരണശേഷം 250 വർഷങ്ങൾക്ക് ശേഷം ഖസാക്കിസ്ഥാനിൽ നിന്ന് യാത്ര ചെയ്ത് ഏകദേശം 2000 km മൈലോളം യാത്ര ചെയ്ത് എത്തിയിട്ട് നാട്ടുകാരുടെ 400 കയറി ഇറങ്ങിയ സംഭവങ്ങളും വാക്കുകളും ചോദിച്ചെറിഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ ഹദീസുകൾ. ഇതിന് ചരിത്രപരമായിട്ട് യാതൊരു തെളിവുമില്ല. മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് പോലും ചരിത്രപരതയില്ല. അന്നേരമാണ് 250 മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഇങ്ങനൊരു മനുഷ്യൻ എന്തൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് കേട്ട അതിനകത്താണ് ഇച്ചിരി മുമ്പ് വായിച്ചു കേട്ടത് മുഹമ്മദിന്റെ 6 പാവകളെ തട്ടി പാവകളെയും കൊണ്ട് ഭാര്യയെ കാണാൻ വേണ്ടി പോയ ചരിത്രവും മുഹമ്മദ് അപ്പിയിടാൻ പോയ സമയത്ത് അബ്ബാസ് എന്ന് പറയുന്നവൻ വീഡിയോ ക്യാമറയും കൊണ്ട് പോയി അതിന്റെ വീഡിയോ എടുത്ത കഥകളും മുഹമ്മദിന്റെ മൂത്രം കുടിച്ച സമയത്ത് അതുകൊണ്ട് രോഗശൗത്യം കിട്ടിയ വേലക്കാരുടെ കഥകളെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയാ സാഹിത്യ രൂപത്തിലും കാവ്യ രൂപത്തിലും നീട്ടി ചൊല്ലി പറയുന്ന മുസ്ലിയാരന്മാരുടെ ഉസ്താദുമാരുടെ ശബ്ദം കെട്ടി ഇങ്ങനെ കോരിത്തരിച്ചിരിക്കുമ്പോൾ ഈ പുസ്തകങ്ങളെ ഈ സംഭവങ്ങൾ ഉണ്ടായത് തന്നെ മുഹമ്മദിന്റെ മരണശേഷം 250 ശേഷമാണ്. മുസ്ലിം എന്ന് പറയുന്നത് അതിനുശേഷം വന്നതാണ്. ഈ പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചരിത്രപരമായിട്ട് യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല. ഇത് വായിച്ച് ഈ ഇതിനകത്ത് 700,000 ഹദീസുകള് ബുഖാരി കണ്ടെത്തി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ക്രോഡീകരിച്ചെന്നാ പറയുന്നത്. മുസ്ലിങ്ങൾ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി ഇവരുടെ മതത്തിൽ ചേർന്നെങ്കിലും വെട്ട് വേണം. എല്ലായിടത്തും ഇവർക്ക് വെട്ടുണ്ട്. മതം വിട്ടുപോയ കഴുത്ത്, മതത്തിലേക്ക് ചേർന്ന വേറെ വെട്ട്, അത് കഴിഞ്ഞ് ഇവരുടെ പുസ്തകത്തിനകത്ത് വെട്ട്, പുസ്തകം മൊത്തം വെട്ടി തിരുത്തല്, ഇപ്പം വന്ന് വന്ന് ഹദീസ് വെട്ടി 700,000 വരെയായി. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് ബുഖാരി വന്നു നിൽക്കുന്നത്. ബുഖാരി ജീവിച്ചിരുന്നതിന് പുള്ളിയുടെ തലയും കൈയും കാലോടെ ഇവർ വെട്ടിക്കളഞ്ഞേനെ. എന്തായാലും പുസ്തകം മാത്രമേ വെട്ടിച്ചുരുക്കി ഇത്രയാക്കി വെച്ചുള്ളൂ. ഈ ഹദീസുകളിൽ നിന്ന് ഞങ്ങൾ ഇതിവിടെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇതിനകത്ത് കുരുപുടുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇവരുടെ ഒന്നുകിൽ ഇവരുടെ പ്രവാചകനെ എടുത്ത് വിളിക്കളയുക, അല്ലെ ഇവരുടെ പുസ്തകങ്ങൾ ഇവിടെ തള്ളിക്കളയുക. അതല്ലാതെ ഇത് പറയുന്നവന്റെ കഴുത്തിറക്കാനും അവന്റെ രക്തത്തിന് വേണ്ടിയുള്ള അലർച്ചകളും അട്ടഹാസങ്ങളും നടത്തുന്നതല്ല മര്യാദ. ഞാൻ ഇനി അടുത്ത സമയങ്ങളിൽ സെബാസ്റ്റ്യൻ ബ്രദറെ ഈ 3 മേഖലകളിൽ നമുക്ക് കൈകാര്യം ചെയ്യണം. കാരണം ഒന്നാമത്തത് ഈ ഖുറാനിനകത്ത് ബുറാക്കിൽ യാത്ര ചെയ്ത ഒരു വിഡ്ഢികഥ. ഈ പറഞ്ഞതുപോലെ നാട്ടിലുള്ള സർവ മതഗ്രന്ഥങ്ങളിൽ നിന്നോ ഈ കെട്ടുകഥകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതിഹാസ കഥകളിൽ നിന്നോ കോപ്പി അടിച്ച് ഒരു രൂപം മൃഗത്തിനുണ്ടാക്കിയിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ ഇല്ലാത്ത വള്ളിയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു കഥ. ആ കഥ പോലെ തന്നെ കോമഡികൾ ഇഷ്ടം പോലെ ഖുറാനത്തുണ്ട്. അതിനകത്താണ് അള്ളാഹുവിന്റെ മുങ്ങൽ വിദഗ്ധരായ ജിന്നുകളെ കുറിച്ചുള്ള കഥകൾ. മുങ്ങൽ വിദഗ്ധർ ഇന്നത്തൊക്കെ ഈ നേവിയെ പോലുള്ള ആൾക്കാരൊക്കെ ഈ വെള്ളത്തിനടി പോയി കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സുലൈമാനെ പിശാചുക്കളെ മുങ്ങൽ വിദഗ്ധരായിട്ട് കൊടുത്ത പുള്ളിയാണ് അള്ളാഹു. അത് മാത്രമല്ല പിന്നെ കെട്ടിട നിർമ്മാണം ഇന്നത്തെ ഈ എന്താ പറയുന്നത് ഇവരൊക്കെ കെട്ടിടപ്പണിക്കാരൊക്കെ ആർക്കിടെക്ടുകൾ എഞ്ചിനീയർമാരെ ഒക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഈ അള്ളാഹു ജിന്നുകളെ കൊടുത്ത് കെട്ടിടം, ആ കെട്ടിടങ്ങൾ എവിടെന്ന് പോലും ചോദിക്കരുത്, കെട്ടിടങ്ങൾ പണിയിപ്പിച്ച ആളാണ് അള്ളാഹു. ഇതുപോലെ തന്നെ സോളമൻ സുലൈമാൻ എന്ന് പറയുന്ന ജ്ഞാനിയിൽ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ലോകപ്രസിദ്ധനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കാണുവാൻ ദൂരത്തു നിന്ന് ആൾക്കാർ വന്നുവെന്നും ആ മനുഷ്യന്റെ ആരാണ് സാക്ഷാൽ സോളമൻ മരിച്ചു നിന്നിട്ട് ഒരു വർഷം വടിയും കുത്തിപ്പിടിച്ച് നിന്ന് മരി, നമ്മളിങ്ങനെ കളിയാക്കി പറയാറുണ്ട്, പല മരണങ്ങളും കണ്ടിട്ടുണ്ട് വടിയും കുത്തിപ്പിടിച്ചുള്ള മരണം ആദ്യമായിട്ടാണ്. അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് സോളമൻ മരിച്ചു എന്നും മരിച്ചിട്ട് അവിടെ ഒരു വർഷം പുള്ളി വടിയും കുത്തിപ്പിടിച്ച് നിന്നെന്നും അവസാനം ചെതലരിച്ച്
വടി താഴെ ഒടിഞ്ഞു വീണപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞെന്നൊക്കെ പറയുന്ന പൊട്ട വിഡ്ഢി കഥകൾ കൊണ്ട് അള്ളാഹു തൻ്റെ ഖുറാനെ സമ്പന്നമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ എല്ലാവരും അറിയണം. ഇനി അതുമല്ല നമ്മൾ വായിച്ചു കേൾപ്പിക്കുമ്പോഴത് അവിടെ നിന്ദിച്ച് ഖുറാനെ നിന്ദിച്ച് എന്നും പറഞ്ഞ് എല്ലാം കൂടെ റോഡിലിറങ്ങും. പക്ഷേ ഞാൻ അത്രയും പറഞ്ഞു ഇവിടെ ആ ഭാഗം. രണ്ടാമത്തെ കാര്യം ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ 88:20 അങ്ങോട്ട് വായിച്ചിട്ട് ഭൂമി പരത്തിയിരിക്കുന്നു, അടിച്ച് പരത്തിയിട്ടിരിക്കുകയാണ് ഖുറാനകത്ത് അള്ളാഹു ഭൂമി. അതുപോലെ പലതിനെയും പരത്തിയിട്ടുണ്ട്. ആ പരത്തലിനോട് അനുബന്ധിച്ചാണ് പിന്നെ വലിയ ശാസ്ത്രങ്ങളാണ് ഖുറാനകത്ത്. നട്ടെല്ലിൽ നിന്ന് ബീജം വരികയും അതുപോലെ തന്നെ എന്താ പറയുന്നത് പശുവിന്റെ ചാണകത്തിനിടയ്ക്കുന്നും കുടലിടയ്ക്കുന്നും പാല് വരുത്തുകയൊക്കെ ചെയ്യുന്ന പരിപാടികളും തേനീച്ചയുടെ വയറിനകത്ത് തേൻ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടികളും ഈ പല്ലിയുടെ പുറത്ത് എന്താ പറയുക അണുവായുധത്തിന്റെ പരിപാടികളും ഈച്ചയുടെ ഒരു സ്ഥലത്ത് ബാക്ടീരിയ ആന്റിബയോട്ടിക്കും ഒക്കെ കണ്ടുപിടിച്ച മഹത്തായ ശാസ്ത്രീയമായ സത്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിറകുടമായിരിക്കുന്ന പുസ്തകമാണ് ഖുറാൻ. ഇത് നമ്മൾ വായിച്ചു കേൾപ്പിക്കാൻ പാടില്ല. ഇവർക്കിത് നീട്ടിയും ചൊല്ലി ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവർ തന്നെ ഇളിപ്പ്യതയോടെ ഉളുപ്പോടെ കേട്ടിരിക്കേണ്ട നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോകുന്നതാണ് പല ഇസ്ലാമിക ഉസ്താദുക്കളുടെയും മതപ്രസംഗം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് കേൾക്കണം. മുഹമ്മദ് എനിക്ക് ആ വാക്ക് പറയാറില്ല. എന്തോ ഒരു സാധനം സാന്നല്ലേ പറയുന്നത് എൻ്റെ ഇപ്പുറത്ത്, അത് ഉച്ചരിക്കാൻ എൻ്റെ നാവ് വഴങ്ങുന്നില്ല. ആ സായ ഇപ്പൊ ആൾക്കാർ പറഞ്ഞ സാസ് അല്ലമെന്ന ഇപ്പൊ ചുരുക്കി പറയുന്നതെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ. സാസ് അല്ലമെന്ന് പറയുന്ന ഇദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ മുഴുവൻ ഇവരെല്ലാം കൂടി ഇങ്ങനെ നാട്ടുകാരോട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നു. പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോയ കാര്യങ്ങളും മൂത്രം ഒഴിച്ചത് അത് കുടിച്ചതിന്റെ പുണ്യങ്ങളും അപ്പിടാ പോയ കാര്യങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പല ഭാര്യമാരുണ്ടായിരിക്കെ 6 വയസ്സുവരെ കാണാൻ പോയ ആ എഴുന്നള്ളത്തുമൊക്കെ പാട്ട് രൂപത്തിൽ ഇങ്ങനെ ചൊല്ലി അങ്ങോട്ട് കേൾപ്പിക്കുമ്പോൾ കോരിത്തരിച്ചിരിക്കുന്ന വിശ്വാസികളെ കാണുമ്പം നമുക്കൊക്കെ എന്താണ് തോന്നുക ഇവരെ കുറിച്ച്. അതുപോലെ തന്നെ സ്വർഗം ഒരു വേശ്യാലയമാണെന്നും വ്യഭിചാരശാലയാണെന്നും ഇങ്ങനെ അക്ഷരങ്ങളും വാക്കുകളും ഇട്ട് അമ്മാനമാടിക്കൊണ്ട് നീട്ടിയും കുറുക്കിയും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കോരിത്തരിച്ചിരിക്കുന്ന കിളവി കളവന്മാർ കിളവിമാർ ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. ആ വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. 60, 80, 90 വയസ്സുള്ള അപ്പൂപ്പന്മാർ ദാടിയൊക്കെ തടവി സ്വർഗത്തിൽ ചെല്ലുന്ന സ്ത്രീകളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ആ രംഗങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മതത്തെക്കുറിച്ച് അവർക്ക് അഭിമാനം ഊറ്റം കൊള്ളലാണ്. എന്തോ ഒരു മനുഷ്യരാന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും കേട്ടിട്ട് ഇതൊക്കെ എന്ത് വൃത്തികേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. മൂന്നാമത്തിനാണ് മുഹമ്മദിന്റെ ഈ പുണ്യകരമായ ജീവിതം എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളൊക്കെ എൻ്റെ പൊന്നു സഹോദരന്മാരെ ഞങ്ങൾ ഇത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തെറി പറയാനും വായിച്ചു കഴിച്ച് കൈയും കാലും വെട്ടുന്നതിന് പകരം സബാസ്യൻ ബ്രദറെ ഇന്നലെ ഒരു റൂമിനകത്ത് ഒരു മഹാനുഭാവൻ വന്ന് പറഞ്ഞത് ഈ ഐഷ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ 6 വയസ്സിൽ കല്യാണം കഴിച്ചുവെന്നും 9 വയസ്സിൽ വിവാഹം കൺസ്യൂമേഷൻ അതിനെക്കുറിച്ചുള്ള വാക്ക് പറഞ്ഞപ്പോഴത്തേന് അറബിയിൽ അദ്ദേഹം ഒരു പണ്ഡിതനും കിട്ടാത്ത കുറെ വ്യാഖ്യാനം അങ്ങോട്ട് വന്നു. അദ്ദേഹത്തിന് അങ്ങ് സഹിയിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ വാക്കിന്റെ അർത്ഥം എടുത്ത് സഹോദരന്മാര് അവിടെ ഡി പി ഇട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്റെ അർത്ഥം വിവാഹം അതെ ആ വാക്കാണ്. അപ്പൊ അതിന് പകരം അതിന് പിന്നെ സെക്സ്വൽ ഇന്റർകോഴ്സിലൂടെ വിവാഹം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാണ് ഒരു 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 ആ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നത്. അത് അംഗീകരിക്കാതെ അത് അങ്ങനല്ല 6 വയസ്സിലെ വിവാഹ നിശ്ചയം. അത് ഈ ഇന്നലെ വേറെ ആരുടെ പറഞ്ഞു കേട്ടു വിവാഹ നിശ്ചയം എം എം അക്ബറാന്ന് തോന്നുന്നു. വിവാഹ നിശ്ചയവും 9 വയസ്സിൽ വിവാഹ പൂർത്തി പിന്നെ 3 വർഷം പുള്ളി വിവാഹം എന്നെ പൂർത്തീകരിക്കുന്നത് ഇങ്ങോട്ട് വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഐഷ തന്നെ പറയുന്നുണ്ട് വീട് കയറി അല്ലെങ്കിൽ 3 വർഷം വിവാഹം പൂർത്തീകരിക്കാൻ സെക്സ് ചെയ്യാൻ കാരണം പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി. എനിക്കാരും സ്ത്രീധനം കൊടുക്കാതുകൊണ്ടാണ് പുള്ളി പറയുന്നത്. സദാക്ക് കിട്ടിയില്ല സദാ അബൂബക്കർ 12.5 ഔൺസ് സ്വർണം തൂക്കി കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് പുള്ളി ഭാര്യനെ വിളിച്ച് വീട്ടിൽ പോയത് സെക്സ് ആയപ്പോ. അതാണ് അതെ അതെ. എന്നിട്ട് ആ അതിനെ അങ്ങോട്ട് ധാർമ്മികമായിട്ട് സ്ത്രീധനം കിട്ടാത്തോണ്ട് ഗെട്ടിവണ്ണരെ വീട്ടിൽ കൊണ്ടുപോകാനും കണ്ടിട്ടുണ്ട്. ഗെട്ടിവണ്ണരെ വീട്ടിലേ കൊണ്ടുപോകാത്താണ് ആദ്യമായിട്ടാണ്. സെബാസ്റ്റ്യൻ ബ്രദറെ സെബാസ്റ്റ്യൻ ബ്രദർ പല കാര്യങ്ങളും ഇവരെ അല്ല സെബാസ്റ്റ്യൻ ബ്രദറിന് അറിവ് കുറവാണ് ഇസ്ലാമിനെ കുറിച്ച്. സെബാസ്റ്റ്യൻ ബ്രദർ അറിയേണ്ട ഒരു മഹത്തായ കാര്യമുണ്ട്. ഈശോ മശിയെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത എങ്ങനെ യേശു കുടുംബജീവിതത്തിന് മാതൃകയാകും? പക്ഷെ ഞങ്ങളുടെ പ്രവാചകം കണ്ടില്ലേ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെ കെട്ടി ഘോഷയാത്രയായിട്ട് ഇങ്ങനെ ഭാര്യമാരെയും കൊണ്ട് പോകുന്ന ആണെങ്കിൽ അല്ല ഒരു സെക്കൻഡ് ഇവര് യഹൂദന്മാരുടെ വിഷം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാൻ പറ മുഹമ്മദ് വിഷം കഴിച്ചല്ലേ മരിക്കുന്നത്? ഇവരെല്ലാം വിഷം കഴിച്ചു പോകണല്ലോ മരിക്കാൻ.
അതിനത്തും ഞങ്ങൾ മാതൃക എടുക്കുന്നു, ഞങ്ങൾ മാതൃക എടുക്കുന്ന കല്യാണക്കാര്യത്തിനത്ത് മാത്രമാണ്. എന്നാൽ അല്ല അങ്ങനെയാണ് പിന്നെ മുഹമ്മദിന്റെ 8 11 മൊത്തം 11 നൽകിയ ഭാര്യമാരുണ്ടല്ലോ ഇവർക്ക് എതിർത്തൂടെ. ഞാനൊന്ന് ചോദിച്ച് കുഴക്കരുത് കേട്ടോ കാര്യം പറയുമ്പോ. ഫാസ്റ്റ് ഒരു മിനിറ്റ് ഫാസ്റ്റ്. ജാമിത ടീച്ചർ താഴെ ഉണ്ട്. ടീച്ചർ ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്, ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ പ്ലീസ്. ആ അപ്പൊ ഞാൻ പറയുന്നത് ജാമിത ടീച്ചർ കൃത്യമായിട്ട് പൂരിപ്പിക്കും. അപ്പം എന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ വിവാഹത്തിന് അപ്പൊ ഇതെങ്ങനെയാ സഹോദരന്മാരെ വിവാഹത്തിന് മാതൃകയാകുന്നത്? 57 വയസ്സുള്ള മനുഷ്യൻ, അത് അരിയാർ ഉസ്താദിന്റെ കണക്കെടുക്കുകയാണ് കേട്ടോ ഞാൻ, അല്ലാതെ നമ്മൾ സാധാരണ പറയുന്ന കണക്കല്ല. 6 വയസ്സിൽ കല്യാണം കഴിച്ചു, 10 വയസ്സിലല്ലേ അവളുടെ ശരീരത്തിൽ ഉപയോഗിച്ചത്, അല്ലാതെ അതിന് മുമ്പല്ലല്ലോ. അങ്ങനെ അലിയാർ ഉസ്താദ് പറഞ്ഞ അങ്ങനെയാണ്, അത് കേട്ടില്ലേ? അലിയാർ ഉസ്താദ് മൊത്തത്തിൽ 1 വയസ്സ് കൂടുതലാണ് 5 വയസ്സ് കൂടുതലാണ്. പുള്ളി 1 വയസ്സ് എല്ലാ വർഷവും മുമ്പോട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പുള്ളിയുടെ വേറൊരു കോമഡി ഞാൻ കേട്ടത് കഴിഞ്ഞ ദിവസം അലിയാർ ഉസ്താദിന്റെ ഈ ഐസക് ന്യൂട്ടൺ തോമസ് ആൽവാ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച എങ്ങനെയാണെന്നറിയോ? അതെ, അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് ചെവി പറഞ്ഞു കൊടുത്തതെന്ന്. എഡിസന്റെ അടുത്ത് വന്ന് പറയാൻ ഈ അല്ല ഇദ്ദേഹത്തിന് ഇതൊന്നും തോന്നിയില്ലേ? സാധാരണ അന്യമതസ്ഥരെ കഴുത്തു വേണ്ടെന്നല്ലേ പറയുന്നത്, പിന്നെ ഇങ്ങനെ തോന്നിട്ട് അള്ളാഹു മലക്കടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മലക്കയിലുണ്ട് മുസ്ലിങ്ങളുടെ ഇടയ്ക്കിലല്ലേ. ഈ മലക്കടെല്ലാം കൂടെ കെട്ടിങ്ങടെ എടുത്ത് യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെ ഇടയ്ക്കിലാണല്ലോ ചെന്നേക്കണ. ആ നോബൽ പ്രൈസ് മുഴുവൻ യഹൂദനും ക്രിസ്ത്യാനിക്കും, എല്ലാ കണ്ടുപിടുത്തങ്ങളും മെജോറിറ്റി കണ്ടുപിടുത്തങ്ങളും യഹൂദനും ക്രിസ്ത്യാനിക്കും. ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയിട്ട് 57 വയസ്സ് അന്നേരം ഉണ്ട്, 10 വയസ്സ് അയാൾ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ, ആ 10 വയസ്സുള്ള ഭാര്യ, അതുപോലെ തന്നെ 60 വയസ്സുള്ള സൗദ, ഇതിന്റെ ഇടയ്ക്ക് പല രൂപത്തിലും ഭാവത്തിലുള്ള സ്ത്രീകളെ, പിന്നെ ശരീര പുള്ളിക്ക് ധ്യാനം കൊടുക്കാൻ നിൽക്കുന്നത്, ഇതെല്ലാം കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ഖത്തറുകാരന്റെയും സൗദി അറേബ്യക്കാരന്റെയും ഈ ധാർമ്മികത രൂക്ഷ ഇതൊക്കെ ഇതാവാൻ കാരണം എന്താണ്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം. ഇനി ഇത് കൂടുതൽ കൂടുതൽ വായിച്ച് കേൾപ്പിക്കണം. ഒരു കാര്യം, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സെബാസ്റ്റ്യൻ ബ്രദറെ, ഇവരിത് മിണ്ടാതിരുന്നെങ്കിൽ, നൂപുർ ശർമ്മ പറഞ്ഞ വാചകം അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ, കോടിക്കണക്കിന് മനുഷ്യർ ഈ മനുഷ്യന്റെ വിവാഹ ജീവിതത്തിന്റെ വൃത്തികേടുകളും അറിയത്തില്ലായിരുന്നു. ഇവരിത് കാണി ഇതങ്ങോട്ട് പറഞ്ഞു, പ്രതിഷേധം തുടങ്ങി, നാട്ടുകാർ അപ്പം തന്നെ അന്വേഷണം തുടങ്ങി. ഇയാളുടെ ജീവചരിത്രത്തിന്റെ നല്ലൊരു കഥകൾ ഇപ്പം എന്നോട് പലരും പറഞ്ഞു, ഈ ഈ ദിവസങ്ങളിൽ പറഞ്ഞു, ഇയ്യോ ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ വരെ നാട്ടുകാർ മുഴുവൻ ഈ മഹത്തായ ചരിത്രം ലോകത്തെമ്പാടും എത്തിക്കുവാൻ ഇവരുടെ ഈ പ്രതിഷേധം കൊണ്ട് കഴിഞ്ഞു. വാസ്തവത്തിൽ ഈ മുസ്ലിങ്ങള് ഈ പല കാര്യങ്ങളും മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് യാഥാർത്ഥ്യമാണ് അറിയുമ്പോൾ മിണ്ടാതിരുന്നാൽ അവിടെ കൊണ്ട് അതങ്ങ് തീരും. ഇവരിത് നാട്ടുകാർക്ക് ഞങ്ങളുടെ പ്രവാചനെ നിന്ദിച്ചേന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നതോടുകൂടി സോഷ്യൽ മീഡിയ അത് പിന്നെ ഇതിന്റെ ഘോഷയാത്രയാണ്. പിന്നെ എന്തും വേണ്ടി കാർട്ടൂണുകൾ അല്ലെ, അത് തന്നെ കാർട്ടൂൺ വരച്ച ആൾക്കാർ എടുത്തിട്ടിരിക്കുന്നറിയാം മുഹമ്മദിന്റെ ഐഷയുടെ വിവാഹവും പിന്നെ ആ വയസ്സുള്ളവരുടെ പടവും കൊച്ചിന്റെ പടമൊക്കെ കാണിച്ചങ്ങ് കാർട്ടൂൺ വരച്ചങ്ങ് തള്ളി. ഇത്രയും മുഹമ്മദിനെ ആക്ഷേപിക്കേണ്ട ആവശ്യം, വാസ്തവത്തിൽ ഇത് നിന്ദിച്ചു എന്ന് പറഞ്ഞ് പൊതുവിൽ ഇറങ്ങിയവരെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇവർ. കാരണം അവർ മുഖാന്തരമാണ് ഈ പ്രശ്നം ഇത്രയും വഷളായി തീർന്നത്. എന്തായാലും ഈ 3 കാര്യങ്ങൾ, ഖുറാന്റെ ശാസ്ത്രീയത, ഖുറാനിലെ വിഡ്ഢിക്കഥകളെ, മുഹമ്മദിന്റെ ധാർമ്മികത, ഈ ധാർമ്മിക സ്വഭാവങ്ങൾ, ഇത് വരും ദിവസങ്ങളിൽ അക്കം വിട്ട് കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കണം. ഇത് നമ്മൾ പറയുന്ന അവിനിന്ദയാണെങ്കിൽ ഈ പുസ്തകം അവരെ നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ഹദീസുകളും ഖുറാനും, ഇല്ലെങ്കിൽ അൽബുഖാരിയുടെയും അൽ മുസ്ലിമിന്റെ വീടുകൾ ബോംബിട്ട് നശിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ചുരുക്കുന്നു, ബാക്കി അഭിപ്രായ പ്രകടനം പിന്നീട് ചെയ്യുന്ന. ജാമിത ടീച്ചർ, ടീച്ചർക്ക് എന്താ ഈ വിഷയത്തിൽ പറയാനുള്ളത്? ടീച്ചർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഞാന് നൂപുർ ശർമ്മയുടെ വിഷയം കുറച്ച് കൂടുതലായിട്ട് പഠിച്ചു. കുറച്ച് ദിവസമായിട്ട് ക്ലബ് ഹൗസിൽ തന്നെയായിരുന്നു. കേൾക്കാമല്ലോ അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, നമ്മൾ ചില മരണ വീടുകളിലൊക്കെ പോകാറുണ്ടല്ലോ, സാധാരണയായിട്ട് മരിച്ചത് ഒരു പക്ഷേ കള്ളനോ കൊള്ളക്കാരനോ പിടിച്ചുപറിക്കാരനോ ബലാത്സംഗ വീരനോ ആരൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ അവിടെ പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. അയ്യോ നല്ല മനുഷ്യനായിരുന്നു, എത്ര നാറിയായാലും നമ്മൾ അങ്ങനെ പറയും. കാരണം അയാളുടെ ബന്ധുക്കളോട് പറയും, അയ്യോ നിങ്ങൾ ക്ഷമിക്കട്ടോ, സാരമില്ല. അതല്ലാതെ അവൻ ചത്തത് നന്നായി എന്ന് നമ്മൾ പറയുമോ?
അവിടെ നമ്മളൊരു ഔപചാരികത കാണിക്കും. കാരണം സാധാരണ ഒരു പൊതുബോധം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഇനിയും നമ്മളൊരു കല്യാണത്തിനാണ് പോയതെങ്കിൽ അവ മഹാപൊളിയാണെങ്കിലും ചേറ്റയാണെങ്കിലും ഇനി പെണ്ണും വൃത്തികെട്ട ആളാണെങ്കിലും അവർക്ക് അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള ഒരു ഭൂതകാലം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് അവിടെ പറയത്തില്ല. അതുപോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ വക്താവ്, പ്രത്യേകിച്ച് അവരൊരു കാഫിറു കൂടിയാണ്, അവര് ഈ മുസ്ലിം വിഭാഗം കേൾക്കാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത അവരുടെ പ്രമാണങ്ങളിലുള്ള ഒരു വസ്തുത ആ ചാനൽ ചർച്ചയിൽ പറയാൻ പാടില്ലായിരുന്നു എന്നായിരിക്കണം നേതൃത്വം ചിന്തിച്ചിട്ടുണ്ടാകുന്നത്. കാരണം ഇതാണ് അതിന്റെ ഒരു ധർമ്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകം മുഴുവനും ഇനിയിപ്പം നാളെയും മറ്റന്നാളിലും ഇനി വരുന്ന കാലങ്ങളിലുമൊക്കെയായി നൂപുർ ശർമ്മ പറഞ്ഞതിന്റെ മെറിറ്റും സോഴ്സും ഒക്കെ തിരഞ്ഞു പോകും അവര്. എന്താണ് അതിന്റെ ആധികാരികത, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, അത് ശരിയാണോ, അവർ പറഞ്ഞതിലെ ശരി തെറ്റുകൾ എന്താണ്, എന്തിനാണ് അവരുടെ ചോരയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ദാഹിച്ചത്, എന്തിനാണ് ചാവേർ ആക്രമണം എന്ന് പറഞ്ഞ അൽഖായിദ വിളംബരം പുറപ്പെടുവിച്ചത്, അതൊക്കെ അതിന്റെ നെല്ലും പതിരും ക്രമേണ തിരിച്ചറിയും. തലയ്ക്കകത്ത് വെളിവുള്ളവനും ധാർമ്മികമായ ചില ഉത്തരവാദിത്വങ്ങൾ എനിക്ക് എന്റെ രാജ്യത്തോടുണ്ട്, എന്റെ സഹോദരങ്ങളോടുണ്ട് എന്ന് മനസ്സിലാക്കുന്നവനും അത് തുറന്നു പറയും. അല്ലാത്തവൻ അത് മനസ്സിൽ വെച്ചിട്ട് അവൻ തന്നെ മനസ്സിലാക്കി അങ്ങ് മുന്നോട്ട് പോകും, അവനത് പറയില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പ്രതിപാദിച്ച ഒരു വിഷയം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്. ഒരുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ എല്ലാ ഓരോ മുസ്ലിങ്ങളുടെയും മതവികാരം വ്രണപ്പെടുത്തുന്ന വസ്തുതകളാണ് ഈ പ്രമാണങ്ങളിൽ ഉള്ളത് എന്ന് അവർ ലോകത്തോട് പ്രത്യക്ഷമായി തന്നെ വിളിച്ചു പറയുന്നു. എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല, ആ പുസ്തകം ആധികാരികമായി പ്രമാണമായിട്ട് അംഗീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിലെ വസ്തുതകളൊന്നും തലയ്ക്കകത്ത് വെളിവുള്ളവനോട് പറയാൻ പാടില്ല. ഇന്ത്യയിലെ നിഷ്പക്ഷരായിട്ടുള്ള ചില വിഭാഗക്കാരുണ്ട്, ഒരു വിഭാഗം ഞാൻ അതിലും അത്ഭുതപ്പെട്ടത്, അവരൊക്കെ ഇപ്പോൾ സടകുടം എഴുന്നേറ്റിരിക്കുന്നു. സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ആളുകളുണ്ട്. 9 വയസ്സുള്ള കുട്ടി വിളിച്ച കലാപമുദ്രാവാക്യം ഒന്നും കേൾക്കാത്ത ആൾക്കാർ ഇത് പെട്ടെന്നങ്ങ് കേട്ടു. അപ്പൊ ഇവര് നൂപുർ നടത്തിയ പരാമർശത്തെ കേന്ദ്ര നേതൃത്വം എന്തിനാണ് തള്ളിപ്പറഞ്ഞത്? അവരെ ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ IBT ആണെന്ന് തോന്നുന്നു ഡിബേറ്റിന് വന്നിരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, എന്തിനാണ് അവരെ പിന്നെ സസ്പെൻഡ് ചെയ്തത്? അപ്പോൾ നമ്മുടെ മോഡറേറ്റർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്ന് തന്നെ വിളിച്ച് അമിത്ഷായോട് പറഞ്ഞേക്കാം അവരെ സസ്പെൻഡ് ചെയ്യേണ്ട, അവരെ പിൻവലിക്കുക, സസ്പെൻഷൻ പിൻവലിച്ചിട്ട് അവരെ പിന്നെയും എടുക്കണം എന്ന് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ തള്ളി പറഞ്ഞത് എന്തിനാണ്? ജനങ്ങൾക്കും ലോകത്തിനും മുന്നിലേക്ക് വലിയ ഒരു സന്ദേശമാണ് ഇതുകൊണ്ട് BJP കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എതിർഭാഗത്തുള്ളത് മതതീവ്രവാദികളാണ്, അവർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരല്ല. അവർ എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ ഒന്ന് അനുനയിപ്പിക്കൽ അനിവാര്യമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോ ശരിക്ക് ഈ ബുദ്ധിയുള്ള ഒരു ജനതയിലേക്ക് ഈ ഒരു മെസ്സേജ് വെച്ചിരിക്കുന്നത് ചിന്തിക്കാനാ, ഈ പ്രമാണങ്ങളിൽ ഇത്തരം വസ്തുതകൾ ഉണ്ട് എന്ന് ലോകമറിയാൻ ഒരു വഴി വെട്ടിയത് ആ രണ്ട് ജേർണലിസ്റ്റുകളാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം അവർക്കറിയാമായിരുന്നു മതവിശ്വാസികളുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗം മാത്രം വെട്ടിയെടുത്ത് വൈറലാക്കിയതും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി കാള വെറ്റു കയറെടുത്തു, ഖത്തർ പറഞ്ഞു, ആ ഇന്ത്യ മാപ്പ് പറയും, ഇന്ത്യ ഒരു കോപ്പും പറയില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഈ പിന്നെ നൂപുർ ശർമ്മയുടെ പ്രവാചക നിന്ദയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊന്നും അവര് മതനിന്ദ നടത്തിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വ്യാജ പ്രചരണം നടത്തിയെന്നോ ഇല്ലാത്ത ഒരു കാര്യം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയോ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പറഞ്ഞതാണ് ചെയ്തതാണ് എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം അത് ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ ഒരു വിഭാഗം ജനങ്ങള് അവര് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സത്യം, അതായത് ഈ പ്രമാണങ്ങളിലുള്ളതെല്ലാം കേൾക്കാൻ അവർക്ക് ഇഷ്ടമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നല്ലോ അലിയാർ കാസ്മിയുടെ കാര്യം, 6 വയസ്സ് എന്ന് പറഞ്ഞതാണ് ബുഖാരി, അത് 4 വയസ്സുകൂടെ കൂട്ടി അലിയാർ കാസ്മി 10 വയസ്സാക്കി. അതിനേക്കാൾ ഓടുന്ന അലിയാർ കാസിമിക്ക് ഒരു മുഴ മുമ്പേ എറിഞ്ഞു നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിയുള്ള ടീമും. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിവാഹ നിയമം 18 വയസ്സാണല്ലോ വിവാഹപ്രായം, അതുകൊണ്ട് അങ്ങ് ആയിഷയ്ക്ക് 18 വയസ്സാക്കി. അതായത് അറബികളുടെ കാലഘട്ടത്തിൽ 3 ചന്ദ്രവർഷമായിരുന്നത്രേ ഒരു വർഷമായിട്ട് എണ്ണിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 53 × 3 എത്രയാകും എന്ന് അദ്ദേഹം ഗുണിച്ചു പറയേണ്ടതാണ്. പോട്ടെ, ഇനി ദുർഗവേശിയാണെന്നും ശിവന്റെ ലിംഗം ദർശിച്ച് ആത്മരതി അടയുന്നവരാണ് ഹൈന്ദവ സ്ത്രീകളെന്നും കന്യകയെ കണ്ടാൽ അയ്യപ്പന്റെ കൺട്രോള് പോകുമെന്നും ഒക്കെ പറഞ്ഞവർ എന്ത് തരത്തിലുള്ള മതനിന്ദയാണ് നടത്തിയത്? അവർക്കെതിരെ എന്ത് ആക്ഷൻ ആണ് നമ്മുടെ ഈ മതേതര പ്രമുഖരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം.
സരസ്വതിയെ നഗ്നമായി വരച്ച്, ഹിന്ദു ദേവതകളെ നഗ്നയായി വരച്ച് ഒരു കലാകാരന് അഭയം നൽകിയ രാജ്യമാണ് ഖത്തർ. അവർക്ക് പൗരത്വം നൽകി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അവർ ഖത്തറാണ് ഇപ്പോൾ മതനിന്ന് നടത്തി, നബി നിന്ന് നടത്തി എന്ന് ആരോപിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ആരോപണം ഉയർന്നത് ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ വീട് കണ്ടെത്താൻ പിണറായി സർക്കാരിന് ദിവസം 4 വേണ്ടി വന്നു. കാരണം തന്ത ടൂറിലായിരുന്നു അത്ര ഇവരെയും കൊണ്ട്. കുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കണമല്ലോ, എന്താര് ചോദിച്ചാൽ പറയണം എന്നൊക്കെ പറയണം. ഗ്യാൻവാപ്പി വിഷയത്തിലും അതുപോലെ CAA സമരത്തിലും ഒക്കെ ഞാൻ കേട്ടു പഠിച്ചതാണ്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഞാനങ്ങ് ബുച്ചൂട് നശിപ്പിക്കാനുള്ള കാലനാണെന്ന്. ഗ്യാൻവാപ്പി വിഷയം ഒക്കെ ഇപ്പോഴാണ് പൊങ്ങി വന്നത് തന്നെ. അപ്പൊ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ പിണറായി പോലും സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് എന്നിട്ട് ഈ രവിവർമ്മ പുരസ്കാരമാണെന്ന് തോന്നുന്നു MF ഹുസൈന് പിന്നെ ഇവിടുത്തെ നമ്മുടെ കേരള സർക്കാർ നൽകിയത്. അപ്പോ അതൊന്നും അപ്പോഴൊന്നും കാണാത്ത ഒരു പ്രവാച, ഒരു മത നിന്ന, ഒരു നബി നിന്ന ഇപ്പോഴിവര് കണ്ടു. അപ്പോ ഇവരെ പ്രൊവോക്ക് ചെയ്യുന്ന രൂപത്തിൽ സംസാരിച്ചത് ആരായിരുന്നു? എതിർകക്ഷിയാണ്. അദ്ദേഹമൊക്കെ സേഫ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ നൂപൂർ ശർമ്മ നടത്തിയ പരാമർശത്തിന്റെ ഔചിത്യമില്ലായ്മ മാത്രമാണ് സടകുടഞ്ഞെഴുന്നേൽക്കാൻ ഖത്തറിനും കുവൈറ്റിനും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്കുമൊക്കെ പ്രചോദനമായത്. അതല്ലാതെ അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടല്ല. അവരാ പറഞ്ഞപ്പോൾ ഇവരുടെ മതവികാരം വ്രണപ്പെട്ടു. ഭാവനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു മീശ എന്ന് പറയുന്ന ഒരു നോവല് നമ്മൾ കണ്ടതാണ്. ആ താളുകളിൽ ഇന്നും ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ വരാന്തയിലോ എങ്ങാണ്ട് അവര് അവിടെ പോകുന്നത് പൂജാരിക്കൊപ്പം വ്യഭിചരിക്കുമ്പോൾ പുണ്യഗ്രന്ഥങ്ങളിലെ കഥാപാത്രങ്ങളുടെ ഒക്കെ ചെയ്തികൾ പരിശുദ്ധമായി തന്നെ തുടരുന്നു. അപ്പൊ 4 കൂടുന്നിടത്ത് ഉറക്ക പറയരുത് എന്നാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അന്യ ദൈവങ്ങളെയൊക്കെ, അന്യ മതവിശ്വാസികളെയൊക്കെ ഇവർക്ക് അപമാനിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അപ്പൊ നൂപുർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, വീട്ടിനകത്തിരുന്നിട്ടല്ല. അവര് നന്നായി വിഷയങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുന്നു. ഖത്തർ പഠിക്കാത്ത പാഠം. മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ 16 രാജ്യങ്ങളാണ് ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ അധികാരികൾ ഒന്നും തന്നെ, അല്ലെങ്കിൽ മാപ്പ് ആവശ്യപ്പെട്ടവർ ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത മതഗ്രന്ഥം ഇവര് കണ്ടിട്ടുണ്ട്. നൂപുർ ശർമ്മ അതുകൊണ്ടാണ് ഇൻഡെക്സ് അടക്കം പറഞ്ഞു 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 കൊടുത്തത്. 18-20 എടുത്തു നോക്കിക്കോ. അവരുടെ മത ദൈവങ്ങളെ വിമർശിച്ചപ്പോഴാണ് അവർക്കത് പറയേണ്ടി വന്നത്. അപ്പൊ നൂപുർ ശർമ്മ ആ ചാനലിൽ പറഞ്ഞ പരാമർശം അംഗീകരിക്കാൻ പറ്റിയതല്ലെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഒരു മത ദൈവത്തെയും ഒരു മതത്തെയും ഒന്നും നമ്മൾ നിന്ദിക്കണ്ട. അവര് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അവരെ ഒഴിവാക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ നിരന്തരം കാണുന്ന ചില വിഷയങ്ങളുണ്ട്. പാകിസ്ഥാനില്, ബംഗ്ലാദേശിലൊക്കെ പ്രവാചകൻ നിന്ന് ആരോപിക്കപ്പെടുന്നവരുടെ പ്രായം പോലും നോക്കാതെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ ദിവസമാണ് നൈജീരിയയിൽ ഒരു പെൺകുട്ടിയെ കല്ലെറിഞ്ഞും തീയിട്ടും ഒക്കെ സഹപാഠികൾ കൊന്നത്. അപ്പോൾ മതവിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഈ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുമ്പോൾ മാത്രമാണ്. എന്താണ് ഈ പ്രവാചക നിന്ന, എന്താണ് മത നിന്ന, അതിന്റെ ഡെഫിനിഷൻ ഇന്നും ഈ ഒരാൾക്കും, ഒരു ഇസ്ലാം മതവിശ്വാസിക്കും പറയാൻ കഴിയില്ല. ഒരു മതവിശ്വാസത്തെയും അവഹേളിക്കേണ്ട. നമ്മൾ ഉള്ള കാര്യം പറയുമ്പോൾ പോലും അത് അവഹേളനമായി തോന്നുന്നത് ആ പ്രവാചകന്റെ തെറ്റാണ്. ആ പ്രവാചകൻ 53 വയസ്സിൽ 5 വയസ്സും 10 മാസവുമായ ഒരു കുട്ടിയെ കെട്ടിയതിന് ഇന്ത്യ എന്തിനാണ് മാപ്പ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഈ പ്രമാണങ്ങളിലുണ്ട്. ഇനി കാഫിറായ പെണ്ണ് പറഞ്ഞതുകൊണ്ടാണോ, അതോ ഒരു BJP പറഞ്ഞതുകൊണ്ടാണോ, എങ്ങനെയാണ് ഇവരുടെ മതവികാരം വ്രണപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും എന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ഇതാണ്. തുടരാം. ഓക്കെ, താങ്ക് യു ജാമിത ടീച്ചർ. പക്ഷെ എനിക്ക് ഒരു കാര്യം, ചെറിയ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഇപ്പോ എന്താ പറയാ, ഇവിടെയുള്ള പലർക്കും ഒരു പക്ഷേ BJP ചെയ്ത കാര്യത്തോട് ഒരു വിയോജിപ്പുണ്ടാവാം. പക്ഷെ BJP സസ്പെൻഡ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നൂപുർ ശർമ്മ എന്ന് പറയുന്ന BJP വക്താവ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെതിരെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു നേഷനെതിരെ, ഒരു രാജ്യത്തിനെതിരെ, ഒരു രാജ്യത്തെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് തങ്ങൾ വിമർശിക്കപ്പെട്ടു, രാജ്യത്തെ വിമർശിച്ചു, ഒരു ഭരണത്തിലുള്ള ഒരു കക്ഷിയുടെ ഒരു മെമ്പർ രാജ്യത്തെ വിമർശിച്ചു, മറ്റൊരു രാജ്യത്തെ വിമർശിച്ചു എന്നുള്ള പേരിൽ ഒരിക്കലും ഒരു കാര്യം പറയുന്ന ഒരു ധാർമ്മികമായ, നിയമപരമായ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അവകാശവും ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള
പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ എം പിമാരോ അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗമായി നിയമം പ്രവർത്തിക്കാനിരിക്കുന്ന എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അവരെല്ലാ മതങ്ങളെയും ഒരു ന്യൂട്രലി കാണുന്ന ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനും അതിനെതിരെ പ്രതികരിക്കാൻ അന്യ രാഷ്ട്രങ്ങൾക്കും അധികാരമുണ്ട്. എന്നാൽ ഇതൊരു ഒരു കൺട്രിയുടെ ഡിപ്ലോമാറ്റിക് ഇഷ്യൂ അല്ലാത്തിടത്തോളം കാലം ഒരു ചാനൽ ചർച്ചയിൽ ഒരു പാർട്ടി പ്രതിനിധി ഒരു കാര്യം പറയുന്നു, അതിനെ ഒരു രാഷ്ട്രത്തിന്റെ ഡിപ്ലോമാറ്റിക് വിഷയമായിട്ട് കൊണ്ടുവരുന്നത് ഒരു ഭീഷണിയാണ്, ഇസ്ലാമിക സംഘടിത പൊളിറ്റിക്കൽ ഭീഷണിയാണ് അവർ ചെയ്യുന്നത്. അതിന് ബലം വെച്ചു കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ബി ജെ പിയുടെ പ്രതിനിധിയെ പുറത്താക്കിയതിനോട് വ്യക്തിപരമായിട്ട് എന്റെ ശക്തമായ വിയോജിപ്പുണ്ട്. അത് ഞാൻ ബി ജെ പിയോട് ഞാൻ വിയോജിച്ച് പ്രതികാരൊന്നും ഞാൻ വിചാരിക്കാനല്ല, എന്നാലും വ്യക്തിപരമായിട്ടുള്ള എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിനുള്ള എന്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം ഡിപ്ലോമാറ്റിക്കലി അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ രണ്ട്, ഈ പറയുന്ന ഒരു ബി ജെ പിയുടെ ഒരു പ്രതിനിധി പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം പറഞ്ഞത് പ്രവാചകൻ ഇന്നയാണ്, കാര്യം അമ്മാതിരി വൃത്തികേടാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 53 വയസ്സിൽ ഇപ്പോൾ 6 വയസ്സ് വരെ കെട്ടുക എന്നുള്ളത് ഒരു ഒരു വൃത്തികേട് തന്നെയാണ്. വാട്ടവർ, അങ്ങനെ നടന്ന ഒരു കാര്യം കൃത്യമായ റഫറൻസോടുകൂടെ പറഞ്ഞത് പ്രവാചകനെ നിന്ദിച്ചു, അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം മാപ്പ് പറയണമെന്നാണെങ്കിൽ ഇന്നത്തെ ഈ ദിവസവും ഖത്തറിന്റെ അമീർ പത്തോസ് അപ്പോസ്തലൻ മുതൽ ഇങ്ങോട്ടുള്ള സകല ക്രിസ്ത്യാനികളും വഴിപഴച്ചവനാണെന്ന് പരസ്യമായിട്ട് നിസ്കരിച്ചപ്പോൾ പറഞ്ഞത് അതിന് ഖത്തർ അമീറിന് ഖത്തർ എന്ന രാഷ്ട്രത്തിന് ക്രിസ്ത്യാനികളോടും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളോടും മാപ്പ് പറയാനുള്ള ധാർമ്മികതയില്ല. ഇന്നത്തെ ദിവസം പോലും ഖത്തർ അമീർ ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാണ്, വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കല്ലേ, വഴിപിഴച്ചവരെന്ന് ആ പറയുന്നത് ക്രൈസ്തവരെയാണ്. ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ട ക്രൈസ്തവനെ അല്ല, സകല ക്രൈസ്തവരും, അതായത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മുതൽ ഇങ്ങോട്ടുള്ള വിശുദ്ധ മറിയം മുതൽ ഇങ്ങോട്ടുള്ള സകല ക്രൈസ്തവരെയും വഴിപിഴച്ചവരെന്ന് ഖത്തർ അമീറിനെ വിളിക്കാം. ബി ജെ പിയുടെ ഒരു മെമ്പർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാള് പ്രവാചകന്റെ വഴിവിട്ട ജീവിതം ഒന്ന് എടുത്ത് റെഫറൻസ് ചെയ്ത് പറഞ്ഞപ്പോ അതിന് ഇന്ത്യ ഗവൺമെന്റ് മാപ്പ് പറയണമെങ്കിൽ ഖത്തർ അമീറും സൗദി അറേബ്യ രാജാവും ഈ പറഞ്ഞ കുവൈറ്റ് അമീറും അതുപോലെ തന്നെ തുർക്കിയുടെ പ്രസിഡന്റും എല്ലാം നിസ്കരിച്ച സമയത്ത് ഇന്നും ക്രിസ്ത്യാനികൾ മുഴുവൻ പത്രോസ് അപ്പോസ്തലനെയും പൗലോസ് അപ്പോസ്തലനെയും യോഹന്നാൻ അപ്പോസ്തലനെയും തോമസ് അപ്പോസ്തലനെയും ഫിലിപ്പോസ് അപ്പോസ്തലനെയും എല്ലാം വഴിപിഴച്ചവരാണ് എന്ന് പച്ചക്ക് ഇന്നും പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് അവരെല്ലാം ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളോട് എല്ലാ ദിവസവും 17 പ്രാവശ്യം വെച്ച് മാപ്പ് പറയണ്ടേ? ആദ്യം ആ മാപ്പ് കിട്ടിയിട്ട് പോരെ ഇന്ത്യയുടെ മാപ്പ്. എന്നാലും അവരെ ആരെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നില്ലല്ലോ ക്രിസ്ത്യാനിനെ. പത്രോസ് അപ്പോസ്തലനെ വഴിപിഴച്ചു എന്ന് പരസ്യമായിട്ട് വിളിച്ചിട്ടും ഖത്തർ അമീറിനെ ആരും പുറത്താക്കിയില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇന്ത്യ ഈ പറയുന്ന ഒരു പാർട്ടി വാഗ്ദാനം പുറത്താക്കിയത്? ഒരു കാര്യവുമില്ലായിരുന്നു, അത് അനാവശ്യമായ ഒരു കീഴ്വഴക്കമാണ്, അത് അനേക ആളുകളുടെ ഊർജത്തെ കെടുത്തിക്കളുന്ന ഒരു കീഴ്വഴക്കം കൂടെ. കാര്യം മതനിന്ന എന്ന് പറയുന്നത് ഒരു മതത്തെ കാര്യമില്ലാതെ നിന്ദിക്കുന്ന മതനിന്നയാണ്. ഇപ്പൊ പത്രോസ് അപ്പോസ്തലനെ വഴിപിഴച്ചോണെന്ന് വിളിക്കുന്നത് പച്ചയായ മതം, കാര്യം ഒരു കാരണവുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഒരു പുൽക്കൊടിയെ പോലും വേദനിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയല്ലാതെ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം ഒരു സ്ഥലത്തും ഒരാളെ പോലും ഒന്ന് കൈകൊണ്ട് നോണ്ടിപ്പോലും അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ളതല്ലാതെ ഒരാളുടെയും കഴുത്ത് വെട്ടിയിട്ടില്ല പത്രോസ് അപ്പോസ്തലൻ. ആ പത്രോസ് അപ്പോസ്തലന് ഒരു കാരണവുമില്ലാതെ ഈ ഭരണാധികാരികളെല്ലാം വഴിപിഴച്ചോണെന്ന് വിളിച്ചാക്ഷേപിക്കുമ്പോൾ, ക്രൈസ്തവർ വഴിപിഴച്ചോണെന്ന് വിളിച്ചാക്ഷേപിക്കുമ്പോൾ, അതിനെതിരെ ഒരു നടപടിയും ഇല്ലാത്ത ഈ ലോകത്ത് മുഹമ്മദിന്റെ വഴിവിട്ട ജീവിതം അവരുടെ ചരിത്രത്തിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ നടപടി എടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് ഈ മുഹമ്മദിനെ വിമർശിക്കുന്ന, അല്ലെ മുഹമ്മദ് ഈ പ്രാകൃത ഇസ്ലാം മതത്തിന്റെ കോൺസെപ്റ്റുകളെ വിമർശിക്കുന്ന, ഐഡിയോളജികളെ വിമർശിക്കുന്നവരെ വായടപ്പിക്കുന്ന ഒരു നടപടിയായിപ്പോ. അതുകൊണ്ട് തന്നെ ബി ജെ പി ചെയ്തത് വളരെ മോശമാണ്, ഗവൺമെന്റ് തലത്തിൽ ചെയ്തത് വളരെ മോശമാണ്. ഇപ്പൊ ഒരു മിനിസ്റ്റർ പറഞ്ഞെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി ദാറ്റ്സ് അത് നമ്മൾ അത് രാജിവെക്കേണ്ട കേസ് തന്നെയാണ്. പക്ഷേ ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ഒരു വ്യക്തി പറഞ്ഞതിന്റെ കാര്യത്തിൽ ഒരു രാജ്യം ആവശ്യപ്പെടേണ്ട കാര്യം പുറത്താക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഐ സ്റ്റാൻഡ് വിത്ത് നൂപുർ ശർമ്മ ഈ വിഷയത്തിൽ, ഒരു വിധത്തിലും അതിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. എന്റെ ശക്തമായി വിയോജിപ്പിക്കാൻ പ്രകടിപ്പിക്കുകയാണ്. ഞാനും അതേ കാഴ്ചപ്പാടുകാരി തന്നെയാണ്. നൂപുർ ശർമ്മയെ പുറത്താക്കിയപ്പോൾ ആദ്യവും ഞാൻ പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്, അതിലെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആ സ്ത്രീയെ വേട്ടക്കാരായ കാപാലികരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തിയപ്പോൾ അവർ നബി നിന്ന് നടത്തി എന്ന് നമ്മുടെ ഭരണകൂടം കൂടെ അംഗീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അതിലൊരു രാഷ്ട്രീയമുണ്ട്, എതിർഭാഗത്തുള്ളത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ടാണ് അങ്ങനെ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളുടെ ഒന്നും പിന്നാലെ ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് രാഷ്ട്രീയം അറിയില്ല. ഇപ്പൊ പ്രവാചകനെ ആരോപിച്ചിട്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവനും ഇന്ത്യക്കെതിരെ തിരിയുന്നു, രാജ്യത്തിനകത്തും
പുറത്തും കലാപ സമാനമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ അരങ്ങേറുന്നു. മാധ്യമങ്ങളും ഇതര രാഷ്ട്രീയ നേതാക്കളും അതുവരേക്കും ഉണർന്നിട്ടില്ലാത്ത പല ആളുകളും സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. മോൻ ചത്താലും സാരമില്ല, അമ്മായിയമ്മ അല്ല മരുമകൾ വെള്ളസാരി ഉടുത്താ മതി എന്നുള്ള രൂപത്തിൽ സ്ഥിരമായി ഉറക്കം നടിച്ച ആൾക്കാർ പോലും ഉണരുന്നു, പ്രതികരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മോദി സർക്കാരിനെതിരെ അവരെ ആക്രമിക്കാൻ ഒരായുധം വീണു കിട്ടിയതുപോലെ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയെടുത്ത അറബി രാജ്യങ്ങളും ഒക്കെയായിട്ടുള്ള ആത്മബന്ധം തകർന്നു കാണാൻ ആരൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി പല പ്രസ്താവനകളിലും. ഇന്ത്യയിലെ മുസ്ലിങ്ങള് BJP ഭരണത്തിൽ സുരക്ഷിതരല്ലെന്നും അവരെ സർക്കാർ നിരന്തരം വേട്ടയാടുകയാണെന്നും ഒക്കെ ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വരുത്തി തീർക്കാൻ ആരൊക്കെയോ മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കിട്ടിയ അവസരം മുതലെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മതസ്പർദ്ധയുണ്ടാക്കി സ്വന്തം രാജ്യത്തെ കലാപഭൂമിയാക്കി മാറ്റി അതിൽ നിന്നും വല്ലതുമൊക്കെ നമുക്ക് സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കാം എന്നാരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. കാരണം മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങിയ മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് പോലെ മറ്റൊരു രാജ്യത്തും സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുന്നില്ല, മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിൽ കേട്ടാ. അപ്പോ ഇവിടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സഹിഷ്ണുതയും സാഹോദര്യവും ഒന്നും മുസ്ലിങ്ങൾ മറ്റൊരു രാജ്യത്തും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് BJPയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി പല ആൾക്കാരും ഈ വിഷയത്തെ ഇങ്ങനെ എന്താണ് ഒരു അണ്ടർലൈൻ ചെയ്ത് കണ്ടതുകൊണ്ടാണ് എനിക്കതിന്റെ രാഷ്ട്രീയം മനസ്സിലായത്. അവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ല ആ സ്ത്രീയെ, പിന്നീട് എനിക്കത് ബോധ്യപ്പെട്ടു, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകി. ഈ മതജീവികൾ അവരുടെ ജീവന് ഭീഷണിയായിരുന്നു, അവരെ കൊല്ലുമെന്ന് അവര് ഭീഷണിപ്പെടുത്തി. അൽഖായ്ദ തലവൻ അടക്കം ചാവേർ ആക്രമണത്തിന് പ്ലാൻ ഇട്ടു. അപ്പോൾ ഈ ഒരു നടപടി അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് അതല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയാണത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അവരെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം സസ്പെൻഡ് ചെയ്തത്. പക്ഷെ വ്യക്തിപരമായി ആ വിഷയത്തെ അവരെ അവരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് അവരുടെ ജീവൻ സംരക്ഷിക്കുന്ന BJP ഗവൺമെന്റ് എന്താ ഗ്യാരണ്ടി ഉള്ളത്? ഇല്ല, അതൊന്നുമില്ല. കാരണം എതിർഭാഗത്തുള്ളത് മതതീവ്രവാദികൾ, അവർ വികാരജീവികളാണ്, അവരെ തൽക്കാലത്തേക്കൊന്ന് അനുനയിപ്പിക്കാൻ. അല്ല, അതുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നവർക്കെതിരെ നടപടി എടുത്തോണ്ടേയിരിക്കണം. ഇസ്ലാം മതത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഇവിടെ വരുന്നത്. നമ്മുടെ ഗവൺമെന്റ് പോലും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? മുസ്ലിങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല, മുസ്ലിങ്ങളെ എല്ലാവരും വിമർശിക്കും. ബ്രദറെ, ഞാൻ ഈ വിഷയത്തിൽ ആദ്യം തന്നെ പ്രതികരിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ തന്നെ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ് ഞാനത് പറഞ്ഞത്. അഭിപ്രായത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ തന്നെ ആ സ്ത്രീയെ ഇവരുടെ മുമ്പില് അവരൊരു അപരാധിയായി ചിത്രീകരിച്ചത് ശരിയായില്ല എന്നാണ്. അതിന് രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. പക്ഷെ എന്റെ അഭിപ്രായത്തിലും BJP അറ്റ്ലീസ്റ്റ് സസ്പെൻഡ് ചെയ്തപ്പോഴെങ്കിലും അവരൊരു പാർട്ടി പദവിയിൽ ഇരുന്നത് കൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണ്ട, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണ്ട, മതവിമർശനം ഒഴിവാക്കേണ്ട ഒരു ഔചിത്യ ബോധം കാണിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവര് പ്രവാചക നിന്ന ചെയ്തത് കൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് വാർത്ത പ്രൊജക്ട് ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തൊരു കാര്യം, ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു, അതുകൊണ്ട് ഇവരെന്ത് നിന്നെയാണ് ചെയ്തതെന്ന് ലോകം അറിയുന്നില്ല. ഞങ്ങളൊക്കെ പോലെ ചില ആളുകൾ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചോണ്ടല്ലോ ഈ സാധനം ഉള്ളത്. പല ഏത് പേജിലാണ് ഉള്ളത്? ഒരു ഫേസ്ബുക്കിൽ കാണത്തില്ല, ഒരു യൂട്യൂബിൽ കാണും. വളരെ റയറായിട്ട് ചില ആളുകൾ സേവ് ചെയ്ത് വെക്കുന്ന ആളുകളുടെ കയ്യിൽ മാത്രമേ ഉള്ളത്. പല സ്ഥലത്തുനിന്ന് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവര് പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും, സാധാരണ മുസ്ലിം രാജ്യങ്ങൾ പോലും വിചാരിക്കുന്നത് എന്താ, പ്രവാചകൻ എന്തോ തെറി പറഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു എന്നാ. ഇവിടെ മുഹമ്മദ് ചെയ്ത കാര്യം കൃത്യമായിട്ട് അക്കമിട്ട് റെഫറൻസ് ഇട്ട് പറഞ്ഞ കാര്യമാണെന്ന് ഈ പല മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇന്ത്യയുടെ ഗവൺമെന്റ് മെഷീനറി വർക്ക് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ പ്രവാചകനെ ആരും നിന്ദിച്ചിട്ടില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇന്ന പുസ്തകത്തിൽ ഇന്ന പറയുന്ന കാര്യം പാർട്ടി വാക്താവ് വേദിയിൽ പറഞ്ഞു, അതൊരു മതപരമായ ചർച്ചയിലാണ് പറഞ്ഞത്, പാർട്ടിപരമായ ഒരു ചർച്ചയിലല്ല, ഒരു രാഷ്ട്രീയ ചർച്ചയിലല്ല അത് പറഞ്ഞത്. അത് പക്ക റിലീജിയസ് ചർച്ച തന്നെയായിരുന്നു. മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഹൈന്ദവ അമ്പലത്തെ കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ചുള്ള ചർച്ച അല്ലായിരുന്നു അത്. ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ചർച്ച അല്ലായിരുന്നു. ഒരു അമ്പലം, അത് യഥാർത്ഥം ഒരു ക്ഷേത്രം, ഒരു മുസ്ലിം മോസ്ക് അത് യഥാർത്ഥത്തിൽ അമ്പലമായിരുന്നോ, അവിടെ കാണുന്ന ശിവലിംഗമായിരുന്നോ, അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള മതേതരത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയല്ല. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡിസ്കഷൻ. അവിടെ ആ പാർട്ടി വക്താവ് വന്നിരുന്ന ഒരു BJPയുടെ വക്താവ് എന്നുള്ളതിനേക്കുള്ളുപരി ഒരു റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്ന റിലീജിയൻ പ്രാക്ടീസ് ഒരാളെന്ന നിലയിലാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, ഖത്തർ അമീർ പോലും ക്രൈസ്തവരെ വഴിപഴച്ചവരെന്ന് വിളിച്ചോണ്ടാണ് അവർ ഈ ഡയലോഗ് അടിക്കുന്നത്.
അതിനവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ അവർക്ക് ഇവർക്കറിയാവുന്ന സത്യം വിളിച്ചുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. ആ ഖത്തർ അമീറിന് സ്വാതന്ത്ര്യം ഉണ്ട്, പിന്നെ എന്താ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഖത്തറിന്റെ അടിയിലാണ് ഇന്ത്യക്കാർ ജീവിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വിട്ടുകൊടുത്തത്, ഞങ്ങൾ പാർട്ടിക്കാർ പോലും കൂടെ ഇല്ല എന്നുള്ള ഒരു ധ്വനി കൊടുത്തത് ഒട്ടും വളരെ മോശമായി പോയി കാര്യം. അത് അനേകരുടെ ഊർജം കെടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജാമ്യ ടീച്ചർ എന്ത് ധൈര്യത്തിലാണ് ഈ ഗവൺമെന്റിനെ ആശ്രയിക്കുന്നത്, ഗവൺമെന്റ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത്? സ്വന്തം പാർട്ടിയുടെ വാഗ്ദാനം പോലും പ്രൊട്ടക്ട് ചെയ്യാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു ഗവൺമെന്റിനെ, ആ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തെ എന്തടിസ്ഥാനത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യും? അതാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രദറെ ഞാനും ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. കാരണം ബി ജെ പി സർക്കാരാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത്, നമ്മളുടെ മനുഷ്യാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും അവർ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മളും ഇവിടെ മതവിമർശനം നടത്തുന്നത്. ഇങ്ങനെ ആ സ്ത്രീയെ വേട്ടക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ നിങ്ങളിൽ വിശ്വസിക്കുന്നത് എന്ന് തന്നെയാണ് ഞാനും ചോദിച്ചത്. പക്ഷെ അതിന്റെ രാഷ്ട്രീയം എന്താണ്, ഞാൻ വീണ്ടും അത് തന്നെയാ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഒരു വലിയ കലാപ സാധ്യത ഒഴിവാക്കാൻ പിന്നീട് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ഈ ഇസ്ലാമിനെ ഭയപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു കലാപവും ഒഴിവായിട്ടില്ല. കോൺഗ്രസ് ഇങ്ങനെ കലാപ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി ജമ്മു കാശ്മീരിൽ കുറെ ഭയപ്പെട്ട് നോക്കി. എന്ത് പറ്റി? ഒരു രാത്രി രാത്രി കാശ്മീർ പണ്ഡിറ്റുകള് ജീവൻ ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു. ഇവരെ മാത്രം ഭയപ്പെട്ട് കലാപം ഒഴിവാക്കാൻ വേണ്ടി ഇവരെ ഭയപ്പെട്ട് ജീവിക്കാമെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇവരുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരികൾ അവസാനത്തെ ആവശ്യമായിരിക്കും, ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യാൻ കുറെ കാഫറുകളെ വേണം. ആ ആവശ്യം കൂടെ സാധിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് സാധിക്കോ? ഇല്ല. പിന്നെ തെഹൽക്കയുടെ മുൻ പത്രാധിപരായിരുന്ന മാത്യു സാമുൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ സൈന്യവും മറ്റ് രാജ്യങ്ങളിലെ സൈന്യങ്ങളും തമ്മിലൊരു വലിയൊരു വ്യത്യാസമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ തുടക്കകാലം മുതൽ ഇത്തരത്തിലുള്ള ഇൻസർജൻസീസ് ഫേസ് ചെയ്ത് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സ് ആണെങ്കിലും ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഇൻസർജൻസീസ് മതപരമായും വംശീയപരമായിട്ടുള്ള വിഘടനവാദികളെ ഫേസ് ചെയ്താണ് ഇന്ത്യൻ സൈന്യം വളർന്നു വന്നിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യം എക്യുപ്റ്റ് ആകുന്നതിനൊക്കെ എന്താ പറയാ, ദശാബ്ദങ്ങൾക്ക് മുന്നേ പോലും ഇന്ത്യ ഒരു ശൈശവ ദശയിലായിരുന്ന കാലത്ത് പോലും ഇത്തരത്തിലുള്ള പഞ്ചാബി വിഘടനവാദികൾ മുതല് നാഗാലാന്റ് വിഘടനവാദികൾ മുതല് അങ്ങനെ അനേക വിഘടനവാദത്തെ അതിജീവിച്ചാണ്, നക്സലിസം മുതല് അനേക വിഘടനവാദത്തെ അതിജീവിച്ചാണ് ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സും പാരാമിലിറ്ററി ഫോഴ്സും ഉള്ളത്. അപ്പൊ ഇവനൊക്കെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നില്ല, മതം കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിന് ചുട്ട മറുപടി കൊടുക്കാനുള്ള ചങ്കൂറ്റമുള്ള ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സും മിലിറ്ററി ഫോഴ്സും ഇന്ത്യയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഭയപ്പെടില്ല എന്ന ധ്വനി കൊടുത്തില്ലെങ്കിൽ വന്നിരുന്ന് തല തിന്നുകളയും. That's what Islam is. അല്ല, ഇസ്ലാമിനെ ഭയപ്പെട്ട് നിൽക്കുവാണെങ്കിൽ അവരെപ്പ നമ്മളെ പിടിച്ചാൽ, ഇവരെ ഭയപ്പെടുന്നില്ല എന്നുള്ള ധ്വനി മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇവരെ ഭയപ്പെടുന്നു എന്നൊരു ധ്വനി കൊടുത്താൽ ഇസ്ലാം നമ്മളെ കടിച്ചു തീരും. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ശരിയാണ് ബ്രദർ, ഒരു മിനിറ്റ്, ബ്രദർ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അതേ ചർച്ചയിൽ തന്നെ കാശിയിലെ ജ്യോതിർലിംഗത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച അയാൾക്കെതിരെ ഇപ്പോഴും ആരും ശബ്ദിക്കുന്നില്ല. ശിവലിംഗം കണ്ടെത്തി എന്ന വാർത്ത വന്ന ദിവസം മുതലേ തന്നെ ശിവഭഗവാനെ ഹീനമായി ആക്ഷേപിച്ച് ഒരു ആയിരക്കണക്കിന് വിശ്വാസികൾ, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്. ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കേസുമില്ല, ഒരു മതനിന്ദയുമില്ല. ശിവന്റെ കല്യാണ സാധനം എന്ന നിന്ദ്യമായ ഭാഷയിൽ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ജ്യോതിർലിംഗത്തെ, ശിവലിംഗത്തെ പരാമർശിച്ചു. അതിലൊന്നും ഇവിടെ ഒരു പ്രതിഷേധവുമില്ല. പക്ഷേ നൂപുർ ശർമ്മയുടെ പ്രവാചകൻ നിന്ന ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. ആയിരക്കണക്കിന് വധഭീഷണികൾ വന്നു. തീർച്ചയായിട്ടും വേണം, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു വിഭാഗം മാത്രമാണ് ഇവിടെ പ്രതിഷേധത്തിന് അർഹരായിട്ടുള്ളത്, മറ്റത് മനഃപൂർവ്വം പൂഴ്ത്തിവെക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ പോലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഇത് വന്ന ഉടനെ തന്നെ ആയിരക്കണക്കിന് ഒരു സംശയം ചോദിച്ചോട്ടെ, നൂപുർ ശർമ്മക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു, മുംബൈ പോലീസ് കേസെടുത്തു, അവിടെ വന്ന് ഹിന്ദുമതത്തെ അപമാനിച്ച മുസ്ലിമിനെതിരെ ആര് കേസെടുത്തു? ഇല്ല, കേസുണ്ടായിട്ടില്ല. ഇപ്പൊ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കണം, എടുക്കേണ്ടതാണെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ഒരുപാട് വധഭീഷണികൾ വരുന്നു, ബലാത്സംഗ ആഹ്വാനങ്ങൾ വരുന്നു, കുടുംബത്തെ ആക്രമിക്കാനുള്ള മുറവിളി കൂട്ടുന്നു. ഇതൊക്കെയാണ് അവർക്ക് നേരെ ഉണ്ടായത്. അതുപോലെ തന്നെ കാൺപൂരിലെ കുറച്ച് സമയങ്ങൾക്കകം തന്നെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു കലാപം പോലും ഉണ്ടായി. മോഡിയുടെ വലം കയ്യ ആണ് പ്രവാചകൻ നിന്ന് നടത്തിയത് എന്ന പ്രചാരണം ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും നടത്തി. എന്നിട്ട് ഇന്ത്യ ബഹിഷ്കരണത്തിനുള്ള സംഘടിതമായ ഈ വീഡിയോ, അതായത് ഈ ഹിന്ദുക്ക ഹിന്ദു മതത്തെ ആ മുസ്ലിം അപമാനിച്ച വീഡിയോയും ഒരുമിച്ച് അതിന് മറുപടിയായിട്ട് ഇതിന് പറയുന്ന ഫുൾ വീഡിയോ ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി പബ്ലിക് ആയിട്ട് റിലീസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ രണ്ട് കൂട്ടർ ഇത് അപമാനിച്ചിട്ടുണ്ടല്ലോ.
കോംപ്രമൈസ് കഴിഞ്ഞു. അല്ലെ കേസെടുക്കണേ രണ്ടുപേർക്കെതിരെ കേസെടുക്കുക, കേസെടുത്തില്ല രണ്ടുപേർക്കെതിരെ കേസെടുക്കത്തില്ല, അത്രേ ഉള്ളൂ. ഇനി ഇന്ത്യ മുസ്ലിം ഒരു ഹിന്ദു ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു പറഞ്ഞുകൊണ്ട് ഇന്ത്യ മാപ്പ് പറയണമെങ്കിൽ ഒരു മുസ്ലിം ഇന്ത്യ ഹിന്ദു മതത്തെ പാലിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് കൂടെ മാപ്പ് പറയാനുള്ള അവകാശം കൊടുക്കുക, അതാ ചെയ്യാനുള്ളത്. അല്ലാതെ ഹിന്ദുക്കളെ എന്തും പറയാം, മുസ്ലിങ്ങളെ പറഞ്ഞാൽ മാത്രം കേസ്, അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഭയപ്പെട്ടിട്ടാണെങ്കിൽ ആ ഭയത്തിൻ മതത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ, മതഭ്രാന്തന്മാരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഗതികേട് ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിയാണ്, ഈ പ്രവണത ഇങ്ങനെ തന്നെ തുടർന്നാല് ഇസ്ലാമിക് ബുള്ളിങ്ങിനെ ഇപ്പൊ തലവെച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എല്ലാവരും തുല്യരായിരിക്കുമ്പോൾ തന്നെ ചിലര് മാത്രം അധികം തുല്യരാണ് എന്ന് ഗവൺമെന്റ് കൂടി സമ്മതിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് ഈ വിഷയത്തില് ഞാനും ബ്രദറും ഒക്കെ ഒരേ അഭിപ്രായക്കാർ തന്നെയാണ്. എല്ലാ വിശ്വാസങ്ങളും വിമർശനത്തിന് അർഹമായിരിക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം മാത്രം വിമർശനത്തിന് പോയിട്ട് സ്പർശനത്തിന് പോലും അതീതമാണ് എന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആത്മാഭിമാനം പണയം വെച്ച് ഭയന്ന് ജീവിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരിയാണ്, നമ്മൾ രണ്ടുപേരും ഒരേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നില്ല എന്ന് മാത്രം. നന്ദി. ആദ്യം കണ്ട മുഖം ജാമിത ടീച്ചറുടെയാ. കാര്യം ഒരു ബി ജെ പി വാക്താവിന് പോലും ഇവിടെ രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരായ ജാമിത ടീച്ചറിനൊക്കെ പോലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് എന്റെ മനസ്സിൽ ആദ്യമായി പോയ ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലെ ഒരു ഹീറ്റഡ് ഡിബേറ്റ് തന്നെ ഞാൻ കൊണ്ടുവന്നത്. മനഃപൂർവ്വമാണ് ഞാൻ അത് പ്രൊവോക്കേറ്റ് ചെയ്ത അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്റെ കാരണം എന്ന് വെച്ചാല് ഇത് ചർച്ചയാവണം. കാര്യം ഒരു മതക്കാർക്ക് മാത്രം ഇവിടെ പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്ന താലിബാനൊന്നും അല്ല. ഇന്ത്യ മഹാരാജയല്ലേ, ഇങ്ങോട്ടും മുറിച്ച് അങ്ങോട്ടും മുറിച്ചും കിട്ടും. അങ്ങനെ ഒരു നിലപാട് തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ ആ അഹംഭാവത്തെ നിലക്ക് നിർത്താൻ സാധിക്കും. ഹലോ ബ്രദർ, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് സൈഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ശിവലിംഗത്തെ, ഞാൻ ടീച്ചറിനോടും കൂടിയായിട്ടാണ് പറയുന്നത്, ശിവലിംഗത്തെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്ത കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഇവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാവും. അത് ഗവൺമെന്റ് നന്നായിട്ട് അറിയാം. കാരണം ബി ജെ പി ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. ആ ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവർ ഈ ഹൈന്ദവ നിന്ദയ്ക്കെതിരെ ഒഫീഷ്യലായിട്ടൊരു പ്രസ്താവന ഇറക്കിയാൽ അത് ശിവസേന ബജരംഗ ദളവയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഏറ്റെടുക്കുകയും അത് ഈ രാജ്യത്ത് ഒരു കമ്മ്യൂണൽ റൈറ്റ്സിലേക്ക് നയിക്കുമെന്ന് ഗവൺമെന്റ് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ആ തലത്തിൽ ഒരു കേസ് പോലും എടുക്കാതെ നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ ഒടുവാണല്ലോ അല്ലേ? രണ്ടാമത് ബ്രദറെ, ഇപ്പം കൃത്യമായി നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ച് പറഞ്ഞാൽ കമ്മിങ് ഡിസംബർ ജനുവരിയിൽ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാർലമെന്റിൽ അതിന്റെ കരട് കൊണ്ടുവരും. അത് മാർച്ചിലെ സമ്മേളനത്തിൽ, നമ്മുടെ വേനൽക്കാല സമ്മേളനത്തിൽ അത് പാസ്സാക്കും. ഇതാണ് ഗവൺമെന്റ് ഒരു പദ്ധതി. ആ സമയത്ത് ഇവന്മാർ കുട്ടിയും കൊല്ലുമായിട്ട് ഇറങ്ങും, ഇസ്ലാം വിരുദ്ധർ, ഇന്ത്യ ഇസ്ലാമിക വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ സംഭവത്തോടുകൂടി ബി ജെ പി ഈ നുപുൽ ശർമ്മ ഒരു 3 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായോ ഒരു ഔദ്യോഗിക ഗവൺമെന്റ് സ്ഥാനത്ത് അവരെ അവരോധിച്ചിരിക്കും. ഇതാണ് നമ്മുടെ ഇവരുടെ ചരിത്രം, ബി ജെ പി ഗവൺമെന്റ് ഒരു ചരിത്രം ഇതാണ്. അതുകൊണ്ട് ഈ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തുകയാണ്. നമ്മൾ എൻ ഡി പി എന്നും ഒന്ന് ഗവൺമെന്റ് ഓഫീസിൽ ഒരു കേസെടുക്കുകയൊക്കെ ചെയ്താൽ അവർ കമ്മ്യൂണൽ ിലേക്ക് പോവുകയും രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോകുമെന്ന് ഗവൺമെന്റ് അറിയാവുന്നതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളെ അടക്കി നിർത്താൻ വേണ്ടി ഗവൺമെന്റ് അതിനെതിരെ ന്യൂട്രലായി നിൽക്കുന്നു. രണ്ട്, ഏകീകൃത സിവിൽ കോഡ് ഡിസംബറിലോടുകൂടി വരികയും ജനുവരി പാർലമെന്റിൽ വരികയും മാർച്ചിൽ അതിന്റെ ബില്ല് ഏകദേശം പാസാക്കി എടുക്കാനുള്ള ഒരു ധാരണ ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമല്ല ഇന്ത്യ എന്ന് ഈ ഇസ്ലാമിക രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചെറിയ നമ്പറായിട്ടാണ് ഇപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത്. അതോടുകൂടി ഇവർക്ക് അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം മാറും. അടുത്തത് അതിനു മുമ്പ് തന്നെ ഈ വരുന്ന 3-4 മാസത്തിനുള്ളിൽ തന്നെ നുപുൽ ശർമ്മയെ ഒരു നല്ല സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട് അവരെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. ഇതാണ് നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഇപ്പോ ഏകീകൃത സിവിൽ കോഡ് തന്നെ, ഏകീകൃത സിവിൽ കോഡ് എന്താ, എല്ലാ ഭാരതീയർക്കും ഒരേ നിയമം, ഒരു രാജ്യം ഒരു നിയമം, അല്ലാതെ ഹിന്ദുവിനൊരു നിയമം, ക്രിസ്ത്യാനിക്കൊരു നിയമം, മുസ്ലിമിനൊരു നിയമം, അങ്ങനെ മതത്തിന്റെ പേരിൽ നിയമ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരേ നിയമം എന്ന് പറയുന്ന ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിങ്ങളിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഈ ഖത്തറും ടീമുകളും വരെ ഇസ്ലാമിക മുസ്ലിങ്ങൾ ഇവിടെ ടോർച്ചർ ചെയ്യുന്നു. എന്റെ ഒരു ചോദ്യം, സൗദിയിൽ ഹിന്ദുക്കൾക്ക് വേറെ നിയമം, മുസ്ലിമിന് വേറെ നിയമമാണോ, അതോ ഹിന്ദുവും മുസ്ലിമും എല്ലാം ഇസ്ലാമിക നിയമത്തിന്റെ കീഴിലാണോ?
അത് ഹിന്ദു മുസ്ലിം ഇസ്ലാമിക അനുസരിച്ചാണ്, അല്ലാതെ ഹിന്ദുക്കൾക്ക് വേറെ നിയമമാണ് അവിടെ ഖത്തറില്. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വെവ്വേറെ നിയമങ്ങളാണ്, അല്ല, എല്ലാവർക്കും ഇസ്ലാമിന്റെ നിയമം തന്നെ അനുസരിച്ചാണ്. പിന്നെ ഇന്ത്യയിൽ സെക്കുലർ രാജ്യത്തിന്റെ നിയമം എല്ലാ മതക്കാരും അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അത് വെച്ചാൽ മുസ്ലിമിന് വേറെ നിയമം വേണം എന്ന ആവശ്യമായിട്ട് ഇവര് വരും. എന്നാൽ ഇതേ രാജ്യങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് ഇല്ല, എന്താ മുസ്ലിം സിവിൽ കോഡ് മാത്രമാണോ, അല്ലാതെ മറ്റു മതക്കാർക്ക് സോറി എല്ലാ മതക്കാർക്കും വ്യത്യസ്ത സിവിൽ കോഡ് ഈ രാജ്യങ്ങളൊന്നും ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മൾ ഈ തുടക്കത്തിലെ ഒരു എന്താ പറയുക സബ്മിഷൻ കാണിച്ചാൽ ഏകീകൃത സിവിൽ കോഡ് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുമോ എന്നുള്ളതാണ് എന്റെ ഭയം. അതിനുള്ള ഒരു ഗട്സ് ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യക്ഷിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണുക. ഗുഡ് ഈവനിങ്. ഇടയ്ക്ക് കയറുന്നതിന് ക്ഷമിക്കണം എല്ലാവരും, എനിക്ക് പോയിട്ട് ഇച്ചിരി ദുരുതിയുണ്ട്. അതുകൊണ്ടാ ബ്രദർ ഒരു ചോദ്യം ചോദിക്കാനാ, ഖുർആൻ റിലേറ്റഡ് ചോദിച്ചോട്ടെ? രാഹുലി ചോദിച്ചോളൂ, രാഹുലി ചോദിച്ചോളൂ, പറഞ്ഞു. സെബാസ്റ്റ്യൻ ബ്രദർ, നിങ്ങൾ ഈ ഖുർആൻ ഈ ഇത്രയധികം ആധികാരികമായിട്ട് പഠിച്ചതും സ്റ്റഡി ചെയ്തതും ഈ ഹദീസും ഓരോന്ന് എടുത്തത് ഏകദേശം നിങ്ങൾക്ക് എത്ര വർഷം എടുത്തു ഇത് പഠിക്കാനായിട്ട്? കാരണം ഞാനും ഒരു കോപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഹദീസിന് തന്നെ 10 കോടിയുണ്ട്. ഇത് ഏകദേശം ഒരാൾ ഒരു നോൺ മുസ്ലിം ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇസ്ലാമിന് ഏകദേശം എത്ര വർഷം എടുക്കും? അങ്ങേക്ക് എത്ര വർഷം എടുക്കും? അങ്ങ് എങ്ങനെ ഇത് ഈ ഹദീസിന്റെ നമ്പറൊക്കെ ഓർത്തിരിക്കുന്ന ഓരോന്ന്? ബ്രദർ, അങ്ങനെ വർഷങ്ങളൊന്നും എടുത്തില്ല, എനിക്ക് ശരിക്കും 3-4 ദിവസം എടുത്ത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ നമ്മൾ അക്കാഡമിക്കായിട്ട് ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ഇതുപോലെ ഇത്രയും ഹദീസുകൾ ഇത്രയും സംഭവങ്ങളെല്ലാം സോർട്ട് ചെയ്തെടുത്ത് വരണമെങ്കിലൊക്കെ പറഞ്ഞപോലെ ശരിയാ വർഷങ്ങൾ എടുക്കും. കാര്യം 100,000 ഹദീസുകളുണ്ട്. പിന്നെ ഓരോ ആയത്തിനും മിനിമം 4-5 തഫ്സീറുകൾ തന്നെ ആധികാരികമായിട്ട് ഇവർ അംഗീകരിക്കുന്ന തഫ്സീറുകളാണ്. ഇതെല്ലാം വായിച്ചിട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഇമ്പോസിബിലിറ്റിനെ ആയിരുന്നു മുസ്ലിങ്ങള് ഇതുവരെ എന്താ പറയാ യൂസ് ചെയ്തുകൊണ്ട്. ഇവർക്കൊന്നും അറിയില്ല നമുക്ക് എന്തുകൊണ്ടെങ്കിലും പ്രവാചകൻ ഇപ്പൊ പറഞ്ഞില്ലേ തൊട്ട് മുന്നേ ഞാൻ ഒരു വീഡിയോ കാണിച്ചപ്പോ, പ്രവാചകൻ കല്യാണം കഴിക്കുന്ന പാവയുമായിട്ട് കളിക്കുന്നത് കണ്ടു, അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടും വീട്ടിൽ കൊണ്ടുപോയില്ല, 2 വർഷം വരെ ത്യാഗം വെച്ചു. പക്ഷെ ഈ വീട്ടിൽ കൊണ്ടുപോയപ്പോഴും പാവയായിട്ട് കളിച്ചോണ്ട പുള്ളിക്കാർ വീട്ടിൽ പോയ എന്നുള്ളത് ഹദീസിനകത്തുണ്ട്. അത് നാട്ടുകാർക്ക് അറിയില്ലല്ലോ പുള്ളിക്ക് എന്തുവേണമെങ്കിലും പറയാം. അപ്പൊ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് പോലും ഇവർക്ക് പിടിച്ചേക്കാൻ സഹായമായത് ഈ ഇസ്ലാമിലെ ഗ്രന്ഥങ്ങളെല്ലാം ഒരു ബാലികറ മലയാണ്, മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഒരിക്കലും അർത്ഥം പഠിച്ചെടുത്ത് വിമർശിക്കാൻ സാധിക്കില്ല എന്നുള്ള ഇവരുടെ ഒരു മൂഢവിശ്വാസമാണ്. പക്ഷേ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ആത്മാവ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒരു സ്പിരിറ്റ്, ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോംപ്രഹെൻഡ് ചെയ്യാൻ ഒരു മാനുഷിക തലത്തിനപ്പുറമുള്ള ഒരു എബിലിറ്റി നമുക്ക് കൈവരും. അത്തരത്തിലുള്ള ഒരു എബിലിറ്റിയാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ ഒരു സൂപ്പർ നാച്ചുറൽ ബീങ് ആയതുകൊണ്ടല്ല, ദിസ് ഇസ് എ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. അത് മുസ്ലിങ്ങൾക്ക്, ഈ സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഡയറക്റ്റ് അത് മനസ്സിലാവും. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കോംപ്രഹെൻഡ് ചെയ്യുക, ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ, ഞാൻ മുഹമ്മദ് ഈസായിട്ടൊക്കെ എന്റെ തുടക്കത്തിലെ ചർച്ച, മിനു മുനീർ മുഹമ്മദ് ഈസായിട്ടൊക്കെ എന്റെ തുടക്കത്തെ ചർച്ച കേട്ടാ അറിയാം. എനിക്ക് ഖുർആൻ അറിയത്തുമില്ല, ആ സമയത്തൊക്കെ ഖുർആൻ മര്യാദയ്ക്ക് ഞാൻ ടോട്ടൽ വായിച്ചിട്ട് പോലുമില്ല. വീട്ടിൽ ഖുർആൻ ഉണ്ടായിരുന്നു, കൊച്ചിലേക്ക് എടുത്ത് മറിച്ചു നോക്കാറുണ്ട്, വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല, ഈ ഒരു വെളിവില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഒരു 3 രാത്രി കൊണ്ടാണ് ദൈവം ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ തുറന്ന് എന്റെ ഹൃദയത്തിലേക്ക് തന്നത്. 3 രാത്രി കൊണ്ടാണ് ദൈവം അത് ഓപ്പൺ ആക്കി, അത് കൺസൈസ് ആക്കി എന്റെ മൈൻഡിലേക്ക് ദൈവം. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. പിന്നെ രണ്ടാമൊരു കാര്യം, ഇത്തരത്തിലുള്ളൊരു പഠനത്തിലേക്ക് വരുന്നതിന് മുന്നേ എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ ഒരുപക്ഷെ ഹിന്ദുക്കളും വായിച്ചാൽ കൂടുതൽ ഹിന്ദുമത ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ ഭഗവത്ഗീത ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പുരാണ കഥകളാണെങ്കിലും ഹിന്ദുക്കൾക്ക് അറിയാൻ തന്നെ കൂടുതൽ ഒരുപക്ഷെ എനിക്ക് അറിയാൻ പറ്റും. ആദ്യം ഒഴിച്ച് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പുരാണങ്ങളും, അത് ഹിന്ദുമതം മാത്രമല്ല ഗ്രീക്ക് കഥകളാണെങ്കിലും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുനാൾ 10-ാം ക്ലാസ്സിന് മുന്നേ തന്നെ വായിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ സാധനങ്ങളും എക്സ്പോസ്ഡ് ആവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു റിസർച്ചറായിട്ടാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെക്നോളജിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ യൂസ് ചെയ്യാനും റിസർച്ചിലേക്ക്, ഇത്തരത്തിലുള്ള റിസർച്ചിലേക്ക് പോലും നമ്മുടെ റിസർച്ച് എബിലിറ്റീസ് യൂസ് ചെയ്യാനും ദൈവം ഒരു കഴിവ് തന്നു. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വളരെ വൈസ്ഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രോസസ്. അല്ലാതെ എനിക്ക് പോകാനുണ്ട്, പോയിട്ട് ധൃതിയുണ്ട്. ഓക്കേ ഓക്കേ ടീച്ചർ, രാഹുൽ വെയിറ്റ് ചെയ്യാം, പ്ലീസ് ടീച്ചർ സംസാരിച്ചോളൂ. ഇനിയിപ്പൊ അവരെ നൂപുർ ശർമ്മയെ ഗവർണർ ആക്കിയാലും കേന്ദ്രമന്ത്രി ആക്കിയാലും എന്ത് തന്നെ ആക്കിയാലും ശരി, ഈ വിഷയത്തില്
ആർജവമുള്ള ഒരു സർക്കാർ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കൊപ്പം ഉറച്ചു നിൽക്കണമായിരുന്നു. അതായിരുന്നു ആ രാഷ്ട്ര ആ ആ ഒരു പാർട്ടിയുടെ ബാധ്യത. അതായിരുന്നു. പക്ഷേ അവര് വിശ്വസിച്ച് പ്രവർത്തിച്ച പാർട്ടി പോലും ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ കൈയൊഴിയുകയും വേട്ടക്കാർക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാളെ. ഈ നടപടിയോടെ തന്നെ നൂപുർ ശർമ്മ നടത്താത്ത പ്രവാചക നിന്ന അവർ നടത്തിയെന്ന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പോലും തത്വത്തിൽ അംഗീകരിക്കുകയും അവരെ കുറ്റക്കാരിയാക്കി വിധിക്കുകയും മാത്രമല്ല പിന്തുണ കൊടുക്കേണ്ടുന്ന സമയത്ത് അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്കും കുടുംബത്തിനും ഏറെ വധഭീഷണിയുള്ള സമയത്ത് അവരുടെ അഡ്രസ് വരെ വെച്ച് കാണിച്ചിട്ടുള്ള ഒരു സസ്പെൻഷൻ ഓർഡർ പുറത്തുവിട്ടതിനൊന്നും ന്യായീകരിക്കാൻ സാധിക്കുന്ന വസ്തുതയിൽ അവർ ജീവിച്ചിരുന്നാലല്ലേ കേന്ദ്രത്തിൽ ഗവർണർ ആവുകയോ കേന്ദ്രമന്ത്രി ആവുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. ഞാൻ എന്താണെങ്കിലും നൂപുർ ശർമ്മയ്ക്കൊപ്പമാണ്. ഭീഷണിപ്പെടുത്തി വായടപ്പിക്കുന്ന മതഭ്രാന്തിന് എതിരെയാണ്, ഏകപക്ഷീയമായിട്ടാണെങ്കിലും ശരി, ഏകപക്ഷീയമായ പ്രിവിലേജുകൾക്ക് എതിരെ നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നിർഭയരായി ജീവിക്കാനുള്ള മനുഷ്യാവകാശത്തിനൊപ്പമാണ് ഞാൻ. നന്ദി. ടീച്ചർ, ഒരു ചോദ്യം കൂടെ, ഒരു ചോദ്യം. അതായത് ഇപ്പോൾ അത്യന്തികമായി ഈ ഇസ്ലാമിസ്റ്റുകൾ കാണിച്ച ഒരു വിഡ്ഢിത്തരമല്ലേ? ഇപ്പോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും ജാവിദ് ടീച്ചറിനെ പോലുള്ള ആൾക്കാരും ഉള്ളത് കൊണ്ട് മുഹമ്മദിന്റെ ജീവചരിത്രം നമുക്ക് ഏകദേശം അറിയാം. അതേസമയം ഇതൊന്നും അറിയാതിരുന്ന ഉത്തരേന്ത്യയിലും അവിടെയൊക്കെ ഈ വിഷയം ചർച്ചയാക്കി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിനുള്ള അവസരം ഒരുക്കി കൊടുത്ത ഒഴിച്ചാൽ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഇവർക്ക് ഉണ്ടായത് ഈ വിവാദം ആക്കിയതിലൂടെ, ഈ വിഷയം ഒരു വിവാദമാക്കിയതിലൂടെ? അവര് നാണം കിട്ടു. 53 വയസ്സുള്ള പ്രവാചകൻ, 6 വയസ്സുള്ള കുഞ്ഞിനെ ഒക്കെ കെട്ടി ഈ നബിയാണോ നിങ്ങൾ മാനവരിൽ മനോഹരണം എന്നൊക്കെ പറയണത്, നാണക്കേടാണെന്ന് അവർക്ക് തന്നെ തോന്നി. ഇവരിനി പല സന്ദർഭങ്ങളിൽ ഈ പ്രമാണങ്ങളിലുള്ള വസ്തുത ലോക രാജ്യങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും പഠിക്കാനും വിമർശിക്കാനും നൂപുർ ശർമ്മയെ പോലെ ലക്ഷക്കണക്കിന് നൂപുർ ശർമ്മമാരെ സൃഷ്ടിക്കാനുമുള്ള വഴി ഇവരായിട്ട് തന്നെ വെട്ടി. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോഴാണ് ഖുർആനിൽ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചാൽ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കാനും അവരെ കൊലപ്പെടുത്താനും അവരെ പീഡിപ്പിക്കാനും ഒക്കെ ഖുർആനിൽ വചനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇന്ത്യക്കും നൂപുർ ശർമ്മയ്ക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം രാജ്യങ്ങളും ആളുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിനൊരു കാരണമായി തന്നെ എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോകുന്നു. സെബാസ്റ്റ്യൻ ബ്രോയെ കണ്ടതിൽ വളരെയധികം സന്തോഷം. സംസാരിക്കാൻ അവസരം തന്നതിലും ഇനിയും കാണാം. നന്ദി. പൂർണ്ണ